24 വാർത്തയിലേക്ക് വിശദമായി കടക്കുകയാണ് നമ്മൾ. കരുവന്നൂർ ബാങ്ക് തട്ടിപ്പ് കേസിലെ പ്രതികളുടെ ഭാര്യമാരുടെ സ്ഥാപനം ഉദ്ഘാടനം ചെയ്തത് അന്ന് മന്ത്രിയായിരുന്ന എ സി മൊയ്തീൻ. പ്രതി ബിജു കരീമിന്റെയും ജിൽസിന്റെയും ഭാര്യമാരുടെ സൂപ്പർ മാർക്കറ്റിന്റെ ഉദ്ഘാടനത്തിലാണ് അന്ന് മന്ത്രിയായിരുന്ന എ സി മൊയ്തീൻ പങ്കെടുത്തത്. ഈ ചടങ്ങിൽ അന്നത്തെ മന്ത്രിയായ എ സി മൊയ്തീൻ പങ്കെടുത്ത ചിത്രങ്ങളും ഇപ്പോൾ പുറത്തു വന്നിട്ടുണ്ട്. അതേസമയം കേസിലെ പ്രതി ബിജു കരീമിനെ അറിയില്ലെന്നായിരുന്നു എ സി മൊയ്തീന്റെ പ്രതികരണം. മന്ത്രിയായിരുന്നപ്പോൾ ഇരിങ്ങാലക്കുടയിൽ പല പരിപാടികളിലും പങ്കെടുത്തിട്ടുണ്ട്. ജനപ്രതിനിധി എന്ന നിലയിലാണ് പങ്കെടുത്തതെന്നും അവിടെ ആരൊക്കെ പങ്കെടുത്തുവെന്ന് തനിക്കറിയില്ലെന്നും എ സി മൊയ്തീൻ 24നോട് പറഞ്ഞു. ബിജു കരീം എന്ന് പറയുന്ന ഒരു ബന്ധു എനിക്കില്ല. ഞാനിപ്പോൾ ഏതാണ് ഈ ബിജു കരീം എന്ന് ഇരിങ്ങാലക്കുടയിൽ ഞങ്ങളുടെ പാർട്ടിക്കാരോട് ചോദിച്ചിട്ടിരിക്കുകയായിരുന്നു. അതിൻ്റെ ഭരണസമിതി ഉണ്ട്, അതിൽ ആരെങ്കിലും കുറ്റം ചെയ്തിട്ടുണ്ടെങ്കിൽ അവരെ ശിക്ഷിക്കപ്പെടണം. ആ കാര്യത്തിനൊന്നും ഒരു അഭിപ്രായ വ്യത്യാസമുള്ള ആളല്ല ഞാൻ. എൻ്റെ ബന്ധുക്കളുണ്ടെങ്കിൽ പോലും അവരുടെ പേരിൽ ക്രിമിനൽ കേസോ മറ്റേത് കടുത്ത നടപടികൾ എടുക്കുന്നതിന് ഞാനെതിരല്ല. ഇത്തരം കാര്യത്തിൽ പാർട്ടി നിലപാടിനോടൊപ്പമാണ്. സുധിഷ ധർമ്മൻ നൽകും കൂടുതൽ വിവരങ്ങൾ തൃശ്ശൂരിൽ നിന്ന്. സുധിഷ, മുൻമന്ത്രി എ സി മൊയ്തീൻ അന്ന് പങ്കെടുത്ത ഉദ്ഘാടന ചടങ്ങ് ഈ രണ്ട് പ്രതികളുടെ ഭാര്യമാർ നടത്തുന്ന ഒരു സൂപ്പർ മാർക്കറ്റിൻ്റെ ഉദ്ഘാടന ചടങ്ങാണ്. അതുകൊണ്ട് തന്നെ ഇവരെ അറിയില്ല എന്നുള്ള മുൻമന്ത്രിയുടെ ഇപ്പോഴത്തെ ന്യായീകരണം കൂടി നമ്മൾ ചേർത്ത് വായിക്കുമ്പോൾ അന്ന് നടന്നത് എന്തെന്നാണ് നമ്മുടെ ഒരു അന്വേഷണത്തിൽ മനസ്സിലാക്കാൻ കഴിയുന്നത്. സുജയ, 2019 ജനുവരി 20ലേതാണ് ഇന്ന് പുറത്തു വന്നിട്ടുള്ള ചിത്രങ്ങൾ. ഇതിൽ മന്ത്രി എ സി മൊയ്തീൻ കരുവന്നൂർ ബാങ്ക് തട്ടിപ്പിലെ പ്രധാന പ്രതികളുടെ ഭാര്യമാരുടെ ഷെയറിലുള്ള സൂപ്പർ മാർക്കറ്റ് ഉദ്ഘാടനത്തിന് എത്തിയിട്ടുള്ള ചിത്രങ്ങളാണ്. ഈ ചിത്രത്തിൽ പ്രധാന മുഖ്യപ്രതിയായ ബിജു കരീം ഉൾപ്പെടെയുള്ള ആളുകൾ ഈ ചിത്രത്തിലുണ്ട്. ഈ ചിത്രങ്ങളാണ് ഇന്ന് പുറത്തു വന്നത്. ഒപ്പം തന്നെ മന്ത്രിക്കെതിരെയുള്ള ആരോപണങ്ങൾ ശക്തമായിരിക്കുന്ന ഒരു സാഹചര്യത്തിൽ കൂടിയാണ് ഈ ചിത്രങ്ങൾ ഇന്ന് പുറത്തു വന്നത്. പക്ഷേ ഇതിനെ നിഷേധിക്കുന്ന തരത്തിലുള്ള ഈ വാദങ്ങളെ, ഈ ആരോപണങ്ങളെ തള്ളിക്കളയുന്ന തരത്തിലുള്ള മറുപടിയാണ് ഇക്കാര്യത്തിൽ എ സി മൊയ്തീൻ നൽകിയിട്ടുള്ളത്. നേരത്തെ പുറത്തു വന്ന ആരോപണം എന്ന് പറയുന്നത് എ സി മൊയ്തീൻ്റെ ബന്ധുവാണ് ബിജു കരീം എന്നുള്ളതായിരുന്നു. പക്ഷേ തനിക്ക് അങ്ങനെ ഒരു ബന്ധു ഇല്ല എന്നുള്ള കാര്യം എ സി മൊയ്തീൻ തന്നെ 24നോട് പറഞ്ഞു. ഒപ്പം തന്നെ ഈ ചടങ്ങിൽ പങ്കെടുത്തത്, ഈ സൂപ്പർ മാർക്കറ്റിൻ്റെ ഉദ്ഘാടന ചടങ്ങിൽ പങ്കെടുത്തത് ജനപ്രതിനിധി എന്ന നിലയിൽ മാത്രമാണ്. മറ്റൊരു തരത്തിലും തനിക്ക് അതുമായി യാതൊരു ബന്ധവുമില്ല. അതൊരു പൊതുപരിപാടിയാണ്. താൻ മന്ത്രി എന്ന നിലയിൽ ഒരു പൊതുപരിപാടിയിൽ പങ്കെടുത്തു എന്നത് മാത്രമാണ്. ഈ കേസിൽ പ്രതികളായിട്ടുള്ള ആരെങ്കിലും ആ ചടങ്ങിൽ ഉണ്ടോ എന്നുള്ള കാര്യം തനിക്കറിയില്ല. ബിജു കരീമിനെ നേരിട്ടോ അല്ലാതെയോ തനിക്കറിയില്ല എന്നത് ഉൾപ്പെടെയുള്ള ഒരു വിശദീകരണമാണ് ഇക്കാര്യത്തിൽ മന്ത്രി നൽകിയിരിക്കുന്നത്. ജനപ്രതിനിധി എന്ന നിലയിൽ മാത്രമാണ് ഈ ഒരു ചടങ്ങിൽ പങ്കെടുത്തത് എന്നുള്ളതാണ് ഇക്കാര്യത്തിൽ മുൻമന്ത്രി എ സി മൊയ്തീൻ ഇന്ന് 24നോട് വിശദീകരിച്ചത്. സുജയ. ശരി, സുധിഷ ധർമ്മനാണ് തൃശ്ശൂരിൽ നിന്ന് വിവരങ്ങൾ നൽകിയത്. മുൻമന്ത്രി എ സി മൊയ്തീൻ ഈ ചടങ്ങിൽ പങ്കെടുത്തത് ജനപ്രതിനിധി എന്ന നിലയിൽ നിന്നുള്ള വിശദീകരണം മുന്നോട്ട് വയ്ക്കുകയാണ്. ഈ ഒരു ചടങ്ങിൽ പ്രതിയായ ബിജുവിനെ അടക്കം നമുക്ക് ഈ ചിത്രങ്ങളിൽ നിന്ന് വ്യക്തമായി കാണുകയും ചെയ്യാം. ഇക്കാര്യത്തിൽ കൂടുതൽ പ്രതികരണങ്ങളിലേക്ക് ഈ ഒരു വിവാദത്തിൻ്റെ ഒരു അടുത്ത തലത്തിലേക്ക് പോകുന്നതായിരിക്കും ഇനിയുള്ള വാർത്താ മണിക്കൂറുകൾ. സഹകരണ തട്ടിപ്പിൻ്റെ കൂടുതൽ കാണാപ്പുറങ്ങൾ, അന്വേഷണത്തിൻ്റെ വഴികൾ, അതിലേക്ക് തന്നെ നമ്മൾ വിശദമായി പോകുന്നു. കരുവന്നൂരിലേക്ക് കരുവന്നൂർ സഹകരണ ബാങ്ക് തട്ടിപ്പിലെ മുഖ്യപ്രതികളായ ബിജു കരീമും ബിജോയും നടത്തിയത് കോടികളുടെ വെട്ടിപ്പാണ്. സഹകരണ ബാങ്കിലെ വായ്പാ ചട്ടങ്ങൾ ലംഘിച്ച് ഇരുവരും തട്ടിയത് 50 കോടിയിലധികം രൂപയെന്ന് കണ്ടെത്തി. ഓഡിറ്റ് റിപ്പോർട്ട് പരസ്യമായത് മുതൽ ഒളിവിൽ പോയ പ്രതികൾക്കായുള്ള പരിശോധന അന്വേഷണ സംഘം ഊർജിതമാക്കിയിട്ടുണ്ട്. അതേസമയം തട്ടിപ്പ് നടന്നത് മുൻ ബാങ്ക് മാനേജർ ബിജു കരീം ഉൾപ്പെടെയുള്ളവരുടെ നേതൃത്വത്തിലാണെന്നും തട്ടിപ്പിനെപ്പറ്റി അറിയില്ലായിരുന്നുവെന്നുമാണ് ബാങ്ക് ഭരണസമിതി പ്രസിഡന്റ് ദിവാകരൻ 24നോട് പ്രതികരിച്ചത്. ബാങ്ക് നിയമാവലി പ്രകാരം ഒരാൾക്കെടുക്കാവുന്ന പരമാവധി തുക 50 ലക്ഷമാണെന്നിരിക്കെ ക്രമവിരുദ്ധമായാണ് കരുവന്നൂർ സഹകരണ ബാങ്കിൽ കോടികളുടെ തട്ടിപ്പ് നടന്നത്. കേസിലെ പ്രതി മുൻ ബ്രാഞ്ച് മാനേജറും CPIM ലോക്കൽ കമ്മിറ്റി അംഗവുമായ ബിജു കരീം 18 വായ്പകളിൽ നിന്ന് 20 കോടിയിലധികം തുക തിരിമറി നടത്തി. സ്വന്തം പേരിന് പുറമെ ബന്ധുക്കളുടെ ഉൾപ്പെടെ പേരിൽ ലോണുകളെടുത്താണ് തിരിമറി. സഹകരണ ജോയിന്റ് രജിസ്ട്രാറുടെ റിപ്പോർട്ടിലാണ് ഇക്കാര്യം കണ്ടെത്തിയത്. ബിജോയ് 28 വായ്പകളിൽ നിന്നായി 26 കോടി രൂപ ബാങ്കിൽ നിന്ന് വായ്പയെടുത്തതായും കണ്ടെത്തിയിട്ടുണ്ട്. അതേസമയം ബിജു കരീം, ബിജോയ്, മുൻ സെക്രട്ടറി സുനിൽകുമാർ എന്നിവരുടെ നേതൃത്വത്തിലായിരുന്നു തട്ടിപ്പ് നടന്നതെന്നും 4 മാസം മുൻപ് മാത്രമാണ് തട്ടിപ്പിനെപ്പറ്റി ഭരണസമിതി അറിയുന്നതെന്നുമായിരുന്നു മുൻ ബാങ്ക് പ്രസിഡന്റ് ദിവാകരന്റെ പ്രതികരണം. ഞങ്ങളുടെ ഭരണസമിതിയുടെ ശ്രദ്ധ വന്നിട്ടില്ല, ഇത്തരമൊരു ആരോപണമൊന്നും വന്നിട്ടില്ല. ഇപ്പം ഞാൻ പറഞ്ഞില്ലേ, ജയാന്റെ റിപ്പോർട്ട് പ്രകാരമാണ് ഞങ്ങൾക്ക് ഈ വിവരം കിട്ടുന്നത്. അപ്പോൾ ഞങ്ങളതിനെ തുടർന്ന് നടപടിയെടുത്തു വരികയാണ്. പാർട്ടിയെ ബോധ്യപ്പെടുത്തിയതിന് ശേഷമാണ് നടപടിയുമായി പോയത്. പാർട്ടിയെ ബോധ്യപ്പെടുത്തലൊന്നും വിഷയമില്ല, ഇത് ഭരണസമിതിയുടെ തീരുമാനമാണ്. ഭരണസമിതി തീരുമാനമെടുത്തുകൊണ്ടാണ് പരാതി കൊടുത്തിരിക്കുന്നത്. അതിൻ്റെ അന്വേഷണം നടന്നു വരികയാണ്. തുടർന്ന് ഇപ്പോഴേ ഭരണസമിതിനെ പിരിച്ചുവിട്ട് അഡ്മിനിസ്ട്രേഷൻ ഭരണം ഏർപ്പെടുത്തിയിട്ടുണ്ട്.
അപ്പോൾ ഇനി ബാങ്കിൻ്റെ തുടർ പ്രവർത്തനങ്ങൾ നിയന്ത്രിക്കാൻ അദ്ദേഹമായിരിക്കും. അല്ലാതെ പിന്നെ അതിൽ പ്രത്യേകിച്ചൊന്നും പറയേണ്ടതില്ല. ഓഡിറ്റ് റിപ്പോർട്ട് പരസ്യമായതു മുതൽ പ്രതികൾ ഒളിവിലാണ്. നാലാം പ്രതിയായ കിരൺ വിദേശത്തേക്ക് കടന്നതായാണ് വിവരം. ഒളിവിൽ പോയ പ്രതികളെക്കുറിച്ചുള്ള സൂചന അന്വേഷണ സംഘത്തിന് ലഭിച്ചു. 24 തൃശൂർ. കരുവന്നൂർ ബാങ്ക് തട്ടിപ്പിൽ സിപിഐഎമ്മിനെ കടന്നാക്രമിക്കുകയാണ് പ്രതിപക്ഷം. വിഷയത്തിൽ സിബിഐ അന്വേഷണം വേണമെന്ന പ്രതിപക്ഷ നേതാവ് വി ഡി സതീശനും കള്ളപ്പണം മന്ത്രി ആർ ബിന്ദുവിന്റെ തെരഞ്ഞെടുപ്പ് പ്രചാരണത്തിന് ഉപയോഗിച്ചെന്ന് കെ സുരേന്ദ്രനും ആരോപിച്ചു. അതേസമയം തട്ടിപ്പിൽ പ്രതികളായവർക്കെതിരെ സ്വീകരിക്കേണ്ട നടപടികൾ ചർച്ച ചെയ്യാൻ സിപിഐഎം ജില്ലാ സെക്രട്ടേറിയറ്റ് നാളെ ചേരും. കരുവന്നൂർ ബാങ്ക് തട്ടിപ്പ് കേസിൽ ഇപ്പോൾ നടക്കുന്ന അന്വേഷണം പ്രഹസനമാണ്. നിഷ്പക്ഷമായ ഏജൻസിയെ കൊണ്ട് അന്വേഷണം നടത്തണം. സംഭവത്തിൽ സിബിഐ അന്വേഷണമാണ് വേണ്ടതെന്നും പ്രതിപക്ഷ നേതാവ് വി ഡി സതീശൻ. ഇപ്പൊ നടക്കുന്ന അന്വേഷണങ്ങൾ എന്ന് പറയുന്നത് വളരെ പ്രഹസനമാണ്. വളരെ നിഷ്പക്ഷമായ ഒരു ഏജൻസിയെ കൊണ്ട് തന്നെ ഈ കേസ് അന്വേഷണം നടത്തണം. കാരണം കേരള ചരിത്രത്തിലെ ഏറ്റവും വലിയ ബാങ്ക് കൊള്ളയാണ് നടന്നിരിക്കുന്നത്. കരുവന്നൂർ സഹകരണ ബാങ്കിലേത് സംസ്ഥാന ചരിത്രത്തിലെ ഏറ്റവും വലിയ തട്ടിപ്പെന്നായിരുന്നു ബി ജെ പി സംസ്ഥാന അധ്യക്ഷൻ കെ സുരേന്ദ്രന്റെ പ്രതികരണം. കള്ളപ്പണം മന്ത്രി ആർ ബിന്ദുവിന്റെ തെരഞ്ഞെടുപ്പ് പ്രചാരണത്തിന് ഉപയോഗിച്ചതായും തെരഞ്ഞെടുപ്പ് കമ്മീഷന് പരാതി നൽകുമെന്നും സുരേന്ദ്രൻ വ്യക്തമാക്കി. സംസ്ഥാനം ഇതുവരെ കണ്ടിട്ടുള്ളതിൽ വെച്ച് ഏറ്റവും വലിയ ബാങ്ക് തട്ടിപ്പാണ് എന്ന് തെളിഞ്ഞിരിക്കുകയാണ്. ഈ ബാങ്ക് കൊള്ളയ്ക്ക് നേതൃത്വം നൽകിയത് ഉന്നതരായിട്ടുള്ള സി പി എം നേതാക്കളാണ്. സി പി എം സംസ്ഥാന സെക്രട്ടറി ശ്രീ എ വിജയരാഘവന്റെ ഭാര്യ മത്സരിച്ച മണ്ഡലത്തിലടക്കം ഈ തട്ടിപ്പിന്റെ പണം പോയിട്ടുണ്ട്. തട്ടിപ്പിനെ പറ്റി സഹകരണ വകുപ്പും പാർട്ടിയും അറിഞ്ഞിട്ടും നടപടിയെടുത്തില്ലെന്നും നേതൃത്വം അറിയാതെ തട്ടിപ്പ് നടന്നെന്ന് വിശ്വസിക്കാനാകില്ലെന്നും ഉമ്മൻചാണ്ടിയും കൂട്ടിച്ചേർത്തു. ഏറ്റവും അധികം വേദനിപ്പിക്കുന്നത് ഈ വിവരം ഗവൺമെന്റ് അറിഞ്ഞു, ഈ വിവരം സഹകരണ ഡിപ്പാർട്ട്മെന്റ് അറിഞ്ഞു, ഈ വിവരം പാർട്ടി അറിഞ്ഞു, ഇവരാരും നടപടി സ്വീകരിക്കുന്നില്ല. രണ്ടു കൊല്ലത്തിലേറെയായിട്ട് ഇതിൻ്റെ വിവരങ്ങൾ അറിഞ്ഞിട്ടുള്ളവരുണ്ട്. അത് മൂടി വെച്ചത് ഏറ്റവും ഗുരുതരമായിട്ടുള്ള സംഗതിയാണ്. അതേസമയം തട്ടിപ്പിൽ പ്രതികളായവർക്കെതിരെ സ്വീകരിക്കേണ്ട നടപടികൾ ചർച്ച ചെയ്യാൻ സി പി എം ജില്ലാ സെക്രട്ടേറിയറ്റ് നാളെ യോഗം ചേരും. കേസിൽ പ്രതികൾ ഉൾപ്പെടെ 12 പേരോട് പാർട്ടി വിശദീകരണം തേടിയിരുന്നു. 24 തൃശൂർ. കരുവന്നൂർ ബാങ്ക് തട്ടിപ്പ് കേസ് പ്രതി ബിജോയ്ക്ക് തേക്കടിയിൽ റിസോർട്ട്. തേക്കടി റിസോർട്ട് പ്രൈവറ്റ് ലിമിറ്റഡ് എന്ന പേരിൽ 18 കോടിയുടെ നിർമ്മാണ പദ്ധതിക്കാണ് അനുമതി ലഭിച്ചത്. ബാങ്കിൽ നിന്ന് തട്ടിയെടുത്ത തുക തേക്കടിയിൽ റിസോർട്ട് നിർമ്മാണത്തിന് ഉപയോഗിച്ചിരുന്നതായി നേരത്തെ ആരോപണമുണ്ടായിരുന്നു. കുമളി ടൗണിൽ നിന്ന് 10 കിലോമീറ്റർ അകലെ മുരിക്കടിയിലാണ് റിസോർട്ട് നിർമ്മാണം നടന്നിരുന്നത്. 2012 കരുവന്നൂർ ബാങ്ക് തട്ടിപ്പ് കേസ് പ്രതി എ കെ ബിജോയുടെ നേതൃത്വത്തിൽ 8 ഏക്കർ സ്ഥലം വാങ്ങിയത്. തുടർന്ന് 2014 നിർമ്മാണ പ്രവർത്തനങ്ങൾ ആരംഭിച്ചു. 2017 നിർമ്മാണ പദ്ധതി 18 കോടിയിലേക്ക് വ്യാപിപ്പിച്ചു. ഇതുവരെ 3.5 കോടിയുടെ നിർമ്മാണമാണ് നടന്നിട്ടുള്ളത്. എന്നാൽ കുറച്ചു നാളുകളായി നിർമ്മാണ പ്രവർത്തനങ്ങൾ നിലച്ചിരിക്കുകയാണ്. 3 വർഷങ്ങൾക്ക് മുമ്പാണ് ഇതുപോലെ ഒരു നിർമ്മാണ പ്രവർത്തനവുമായിട്ട് ഇവിടെ ഒരു റിസോർട്ട് നിർമ്മാണവുമായിട്ട് ഇങ്ങനെ ഒരു ടീം ഇവിടെ എത്തിയത്. അന്വേഷണത്തിൽ നമുക്ക് അറിയാൻ കഴിഞ്ഞിട്ടുള്ളത് തൃശ്ശൂർ ജില്ലയിലും എറണാകുളം ജില്ലയിലും ഉള്ള 2 പാർട്ണർമാരും മറ്റൊരു പാർട്ണറും ആയിട്ടാണ് ഇത് നടത്തുന്നത് എന്നാണ് അറിയുവാനായിട്ട് കഴിഞ്ഞിട്ടുള്ളത്. ഇപ്പോൾ ഒരു 2-2.5 വർഷക്കാലമായി ഇത് നിർമ്മാണ പ്രവർത്തനങ്ങൾ നിലച്ചു നിൽക്കുകയാണ്. എന്നിരുന്നാലും ഇത് വലിയ ഒരു തട്ടിപ്പാണ് എന്നുള്ള കേരള ജനസമൂഹം മൊത്തം കണ്ടുകൊണ്ടിരിക്കുന്ന ഒരു ഇതാണ്. തൃശ്ശൂർ ജില്ലയിലെ കരുവന്നൂർ സർവീസ് സഹകരണ ബാങ്കിൽ 300 കോടി രൂപയുടെ വായ്പാ തട്ടിപ്പുമായി ബന്ധപ്പെട്ട് സി പി എം നേതൃത്വത്തിലുള്ള ഒരു ബാങ്കിൻ്റെ വളരെ വലിയ ഒരു തട്ടിപ്പാണ് വെളിച്ചത്ത് വന്നുകൊണ്ടിരിക്കുന്നത്. കുമളി സ്വദേശിക്കായിരുന്നു നിർമ്മാണ കരാർ നൽകിയിരുന്നത്. 18 ലക്ഷം രൂപ തനിക്ക് ഇനിയും ലഭിക്കാനുണ്ടെന്ന് കരാറുകാരൻ വ്യക്തമാക്കി. ആയുർവേദ സ്പായോടുകൂടി 50 മുറികളുള്ള റിസോർട്ട് നിർമ്മിക്കാനായിരുന്നു നീക്കം. കുമളിയിലെ ഭൂമി ഇടപാടിൽ ഉൾപ്പെടെ അന്വേഷണം വേണമെന്നാണ് പ്രാദേശിക രാഷ്ട്രീയ നേതാക്കളുടെ ആവശ്യം. വിഷ്ണു സുരേഷ്, 24 ഇടുക്കി. കരുവന്നൂർ സഹകരണ ബാങ്കിലെ തട്ടിപ്പിൽ ഇഡി ഉദ്യോഗസ്ഥർ സി എം എം ട്രേഡേഴ്സ് പ്രൈവറ്റ് ലിമിറ്റഡിലും തേക്കടി റിസോർട്ട് പ്രൈവറ്റ് ലിമിറ്റഡിലും പ്രാഥമിക പരിശോധന നടത്തി. റിസോർട്ട് നിർമ്മാണത്തിന് 22 കോടിയോളം രൂപ ചെലവഴിച്ചെന്നാണ് ഇഡിയുടെ പ്രാഥമിക നിഗമനം. പ്രതികളുടെ ബിനാമി സ്ഥാപനങ്ങളിലും ഇഡി പരിശോധന നടത്തും. കരുവന്നൂർ സഹകരണ ബാങ്കിലെ തട്ടിപ്പുമായി ബന്ധപ്പെട്ട കേസെടുക്കുന്നതിന് മുൻപ് പരമാവധി തെളിവ് ശേഖരിക്കാനുള്ള നീക്കത്തിലാണ് എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റ്.
പ്രതികളുടെ ഉടമസ്ഥതയിലുള്ള തേക്കടി റിസോർട്ട് പ്രൈവറ്റ് ലിമിറ്റഡിലും CMM ട്രേഡേഴ്സ് പ്രൈവറ്റ് ലിമിറ്റഡിലും ED ഉദ്യോഗസ്ഥർ പ്രാഥമിക പരിശോധന നടത്തി. 22 കോടി രൂപയ്ക്കാണ് തേക്കടി റിസോർട്ട് പ്രൈവറ്റ് ലിമിറ്റഡ് നിലവിൽ നിർമ്മാണം നടത്തിയിരിക്കുന്നത്. റിസോർട്ടിന് പെർമിറ്റ് ലഭിച്ചത് 2014 ബിജോയുടെയും ബിജു കരിമിന്റെ പേരിലായിരുന്നു. CMM ട്രേഡേഴ്സിലൂടെ കോടികൾ വകമാറ്റിയതായും പ്രാഥമികമായി കണ്ടെത്തിയിട്ടുണ്ട്. ബിനാമി ഇടപാടിലൂടെ ലഭിച്ച പണമാണ് ഇത്തരത്തിൽ ഈ സ്ഥാപനങ്ങളിലൂടെ വകമാറ്റിയിരിക്കുന്നത്. മാത്രമല്ല, വ്യാജ അക്കൗണ്ടുകളിലെ പണവും പ്രതികൾ ഈ സ്ഥാപനങ്ങളിൽ ഉപയോഗിച്ചിരുന്നു. പ്രതികളുടെ ബന്ധത്തിലുള്ള ബിനാമി സ്ഥാപനങ്ങളിലും രഹസ്യ പരിശോധന നടത്തും. വരും ദിവസങ്ങളിൽ കൂടുതൽ ഇടങ്ങളിൽ ഉദ്യോഗസ്ഥർ പരിശോധന നടത്താൻ തീരുമാനിച്ചിട്ടുണ്ട്. തട്ടിപ്പ് കരുവന്നൂരിൽ ഒതുങ്ങുന്നില്ല എന്ന് സൂചിപ്പിക്കുന്ന വിവരങ്ങൾ കൂടി ഇന്ന് പുറത്തുവന്നു. കരുവന്നൂരിന് പിന്നാലെ കാറളം സർവീസ് സഹകരണ ബാങ്കിലും വായ്പാ തട്ടിപ്പ്. 76-കാരിയാണ് തട്ടിപ്പിനിരയായത്. 5 ലക്ഷം രൂപ വായ്പയുടെ മറവിൽ 20 ലക്ഷം രൂപയുടെ വായ്പ സഹോദരൻ ബാങ്കിന്റെ ഒത്താശയോടെ തട്ടിയെടുത്തു. വീട് ജപ്തി ചെയ്യുമെന്ന നോട്ടീസ് വന്നപ്പോൾ മാത്രമാണ് വൃദ്ധ ഈ തട്ടിപ്പിനെ കുറിച്ച് അറിഞ്ഞത്. സംഭവത്തിൽ കാറളം സർവീസ് സഹകരണ ബാങ്കിന്റെ പ്രസിഡന്റും സെക്രട്ടറിയും 5-ഉം 6-ഉം പ്രതികളാണ്. കേസെടുത്ത് അന്വേഷിക്കാൻ ഇരിങ്ങാലക്കുട കോടതി ഉത്തരവിട്ടു. സംസ്ഥാനത്ത് കോവിഡ് ബാധിതരുടെ എണ്ണം ഉയർന്നുകൊണ്ടേയിരിക്കുന്നു. കഴിഞ്ഞ ദിവസത്തേക്കാളും കൂടുതൽ കേസുകൾ റിപ്പോർട്ട് ചെയ്യുന്നു. 15,531 പേരാണ് ഇക്കഴിഞ്ഞ 24 മണിക്കൂറിനിടെ രോഗബാധിതരായത്. മരണക്കണക്കിലേക്ക് 98 പേരുകൾ കൂടി ഇന്ന് ചേർക്കപ്പെട്ടു. ടെസ്റ്റ് പോസിറ്റിവിറ്റി നിരക്ക് കൂടി നോക്കാം. 11.91% ടെസ്റ്റ് പോസിറ്റിവിറ്റി നിരക്ക്. 12% മുകളിലേക്ക് പോയിരുന്നു, എന്നാൽ അതിപ്പോൾ 11.91% എത്തിയിട്ടുണ്ട്. രോഗമുക്തരായവരുടെ എണ്ണം 15,507. ഇപ്പോൾ ചികിത്സയിൽ കഴിയുന്നവരുടെ എണ്ണം 1.5 ലക്ഷത്തിലേക്ക് അടുക്കുന്നു എന്നുള്ളതാണ് ആശങ്ക. 138,124 പേർ കോവിഡ് ബാധിതരായി സംസ്ഥാനത്തിന്റെ വിവിധ ഭാഗങ്ങളിലായി ചികിത്സയിൽ കഴിയുകയാണ്. 74 ആരോഗ്യ പ്രവർത്തകർ കൂടി രോഗബാധിതരായിരിക്കുകയാണ്. സാമ്പിൾ പരിശോധന, സാമ്പിൾ സൈസ് അത് കൂടിയിട്ടുണ്ട് എന്നുള്ളത് നമ്മൾ എടുത്തു പറയണം. കൂട്ട പരിശോധനകൾ നടക്കുന്നുണ്ടായിരുന്നു. കഴിഞ്ഞ 24 മണിക്കൂറിനിടെ 155,568 സാമ്പിളുകൾ പരിശോധിച്ചപ്പോഴാണ് 18,531 പേരിൽ കോവിഡ് കണ്ടെത്തുന്നത്. അലക്സ്ട്ര മുഹമ്മദ് തിരുവനന്തപുരത്ത് നിന്ന് നമുക്കൊപ്പം എത്തുന്നു 24 വാർത്തയിൽ. അലക്സ്ട്ര മുഹമ്മദ്, സാമ്പിൾ സൈസ് കൂടിയതിനെ പറ്റി ഞാൻ പ്രേക്ഷകരോട് പറയുകയായിരുന്നു. സംസ്ഥാനത്തെ കോവിഡ് വ്യാപനത്തിന്റെ കണക്ക് അത് കഴിഞ്ഞ ദിവസങ്ങളിലേതുപോലെ തന്നെ ഏറെക്കുറെ തുടരുന്നു എന്ന് തന്നെയല്ലേ ഈ കൂട്ടപരിശോധന നടക്കുമ്പോഴും നമ്മൾ മനസ്സിലാക്കേണ്ടത്. സുജയ, സംസ്ഥാനത്തെ കോവിഡ് ബാധിതരുടെ എണ്ണം, പ്രതിദിന രോഗബാധിതരുടെ എണ്ണത്തിൽ നേരിയ വർധനവ് കഴിഞ്ഞ ദിവസങ്ങളിലായി ഉണ്ടാകുന്നു എന്നുള്ളതാണ് സംസ്ഥാനത്തെ സംബന്ധിച്ച് ആശങ്കപ്പെടുത്തുന്ന കാര്യം. കഴിഞ്ഞ ദിവസം 17,500 രോഗബാധിതർ, പ്രതിദിന രോഗബാധിതർ ഉണ്ടായിരുന്ന സ്ഥാനത്തിൻ്റെ 18,000 കടന്നിരിക്കുന്നു. നേരത്തെ സുജയ സൂചിപ്പിച്ചതുപോലെ 18,531 പേർക്കാണ് കോവിഡ് ബാധ സ്ഥിരീകരിച്ചത്. ഈ കഴിഞ്ഞ വെള്ളിയാഴ്ച നടന്ന, അതായത് ഇന്നലെ നടന്ന കൂട്ടപരിശോധനകളുടെ കൂടി ഫലമാണ് ഈ പുറത്തു വരുന്നത്. ഏതാണ്ട് കഴിഞ്ഞ 24 മണിക്കൂറിനിടെ 155,568 സാമ്പിളുകളാണ് പരിശോധിച്ചത്. ടെസ്റ്റ് പോസിറ്റിവിറ്റി നിരക്ക് 11.91%. ഇന്നലെ അത് 13.63%. പക്ഷേ പ്രധാനപ്പെട്ട കാര്യം, ഈ പുതിയ രോഗികളുടെ എണ്ണത്തിൽ വർധനവ് ഉണ്ടാകുന്നു. TPR 10% മുകളിൽ, അതല്ല എങ്കിൽ ശരാശരി 12 തന്നെ തുടരുന്നു എന്നുള്ളത് തന്നെയാണ് ആശങ്ക. കാരണം ചില ജില്ലകൾ, നേരത്തെ എല്ലാം സൂചിപ്പിച്ചതുപോലെ രോഗവ്യാപനം രൂക്ഷമാകുന്ന വടക്കൻ കേരളത്തിലെ ചില ജില്ലകൾ, ആ ജില്ലകളിൽ ഇന്നും പ്രതിദിന രോഗബാധയുടെ എണ്ണത്തിൽ വലിയ വർധനവുണ്ട്. 2,000 മുകളിൽ 4 ജില്ലകളിൽ കോവിഡ് ബാധ ഇന്ന് സംസ്ഥാനത്തുണ്ട് എന്നുള്ളത് ആശങ്കപ്പെടുത്തുന്ന കാര്യമാണ്. മലപ്പുറം ജില്ലയിലാണ് ഇന്ന് രോഗബാധ കൂടുതൽ. മലപ്പുറത്ത് 2,816 പേർക്കാണ് കോവിഡ് ബാധ സ്ഥിരീകരിച്ചത്. തൃശ്ശൂരിൽ 2,498, കോഴിക്കോട് 2,252, എറണാകുളം 2,009, പാലക്കാട് 1,624, കൊല്ലം 1,458, തിരുവനന്തപുരം 1,107, കണ്ണൂർ 990, ആലപ്പുഴ 986, കോട്ടയം 760, കാസർഗോഡ് 669, വയനാട് 526, പത്തനംതിട്ട 485, ഇടുക്കി 351 എന്നിങ്ങനെയാണ് ജില്ലകളിലെ ഇന്നത്തെ പുതിയ കോവിഡ് രോഗികളുടെ വിവരം. അതേസമയം സംസ്ഥാനത്ത് രോഗബാധിതരായി ആകെ ചികിത്സയിലുള്ളവരുടെ എണ്ണം അത് 1,00,000 അല്ലെങ്കിൽ 1,50,000 അടുക്കുന്നു എന്നുള്ളതാണ് ആശങ്കപ്പെടുന്ന കാര്യം. 138,124 പേർ ആകെ കോവിഡ് ബാധിതരായി ചികിത്സയിലുണ്ട്. അതുപോലെ മരണപ്പെടുന്നവരുടെ എണ്ണത്തിലെ വർധനവ് ഇന്നും തുടരുന്നുണ്ട്. 98 മരണങ്ങൾ കൂടി കോവിഡ് മൂലമെന്ന് സ്ഥിരീകരിച്ചിട്ടുണ്ട്. 74 ആരോഗ്യ പ്രവർത്തകർ രോഗബാധിതരായി. 15,507 പേർക്കാണ് രോഗമുക്തി. ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം ഞാൻ നേരത്തെ സൂചിപ്പിച്ചത്, സംസ്ഥാനത്തെ സംബന്ധിച്ച് ആശ്വാസത്തിന് കോവിഡുമായി ബന്ധപ്പെട്ട സാഹചര്യം വക നൽകുന്നില്ല ഈ കഴിഞ്ഞ ദിവസങ്ങളിലെ കണക്കുകൾ പരിശോധിക്കുമ്പോൾ. മാത്രമല്ല അടുത്ത ദിവസങ്ങളിൽ കൂടുതൽ കൂട്ടപരിശോധനകൾ ഒരുപക്ഷെ അടുത്ത ആഴ്ചകളിലൊക്കെ നടത്തിയേക്കാൻ സംസ്ഥാന സർക്കാരും അതുപോലെ ആരോഗ്യവകുപ്പും തീരുമാനിച്ചിട്ടുണ്ട്. ഈ പ്രധാനപ്പെട്ട ഇളവുകളെല്ലാം കഴിഞ്ഞ ഒരു ദിവസം കൂടിയാണ്. സ്വാഭാവികമായി ഈ രോഗബാധയുടെ എണ്ണം ഇനിയും വർദ്ധിക്കാനാണ് സാധ്യത. കർശനമായ ജാഗ്രതാ നിർദ്ദേശങ്ങൾ പാലിക്കണം. കോവിഡുമായി ബന്ധപ്പെട്ട കോവിഡ് പ്രോട്ടോക്കോളും മാർഗനിർദ്ദേശ നിർദ്ദേശങ്ങളും കർശനമായി പാലിച്ചു തന്നെ ജനജീവിതം മുന്നോട്ട് കൊണ്ടുപോകണം എന്ന് തന്നെയാണ് സർക്കാർ ആവശ്യപ്പെടുന്നത്. സുജയ.
ശരി, അലക്സ് റാം മുഹമ്മദ് ആണ് തിരുവനന്തപുരത്ത് നിന്ന് വിവരങ്ങൾ നൽകിയത്. അലക്സ് സൂചിപ്പിച്ചതുപോലെ സംസ്ഥാനത്തെ കോവിഡ് വ്യാപനം ആശങ്കയുണ്ടാക്കുന്ന തരത്തിൽ മുന്നോട്ടേക്ക് പോവുകയാണ്. രോഗവ്യാപനത്തിന്റെ ഒരു കുന്നിറക്കം നമ്മൾ കാണുന്നില്ല എന്നുള്ളത് ശ്രദ്ധയോടെ എല്ലാവരും നിരീക്ഷിക്കേണ്ട ഒരു കാര്യം തന്നെയാണ്. മറ്റു വാർത്തകളിലേക്ക് വന്നാൽ ഐ സി എസ് സി 10-ാം ക്ലാസിന്റെയും ഐ എസ് സി 12-ാം ക്ലാസിന്റെയും ഫലം ഇന്ന് വന്നു. ഐ സി എസ് സിക്ക് 99.98% ഐ എസ് സിക്ക് 99.76% ആളുകൾ വിജയിച്ചു. കേരളത്തിൽ നിന്ന് ഐ സി എസ് സി 10-ാം ക്ലാസ് പരീക്ഷയ്ക്ക് രജിസ്റ്റർ ചെയ്ത മുഴുവൻ കുട്ടികളും വിജയിച്ചു. കോവിഡ് 2-ാം തരംഗത്തെ തുടർന്ന് കൗൺസിൽ ഫോർ ഇന്ത്യൻ സ്കൂൾ സർട്ടിഫിക്കറ്റ് എക്സാമിനേഷൻ ഐ സി എസ് സി 10-ാം ക്ലാസിന്റെയും ഐ എസ് സി 12-ാം ക്ലാസിന്റെയും പരീക്ഷകൾ റദ്ദാക്കിയിരുന്നു. വിദ്യാഭ്യാസ മന്ത്രാലയം നിർദ്ദേശിച്ച മൂല്യനിർണയ നയം അടിസ്ഥാനമാക്കിയാണ് ഫലം പ്രഖ്യാപിച്ചത്. മുൻ പരീക്ഷകളിലെ മാർക്കുകളും ഇന്റേണൽ അസസ്മെന്റ് മാർക്കുകളും മൂല്യനിർണയത്തിന് അടിസ്ഥാനമാക്കി. മുൻ വർഷങ്ങളിലേതുപോലെ മൂല്യനിർണയം പുനഃപരിശോധിക്കാനുള്ള അവസരം ഇത്തവണ ഉണ്ടാകില്ല. എന്നാൽ കണക്കുകൂട്ടലിലെ പിശകുകളും മറ്റും പരിഹരിക്കുന്നതിന് ഒരു തർക്കപരിഹാര സംവിധാനമുണ്ടാകുമെന്ന് ബോർഡ് ചീഫ് എക്സിക്യൂട്ടീവ് സെക്രട്ടറി ജെറി ആരത്തൂൺ അറിയിച്ചു. ഐ സി എസ് സി 10-ാം ക്ലാസ്സിൽ 219,499 വിദ്യാർത്ഥികളും ഐ എസ് സി 12-ാം ക്ലാസ്സിൽ 94,011 വിദ്യാർത്ഥികളുമാണ് പരീക്ഷ എഴുതിയത്. ഐ സി എസ് സി 10-ാം ക്ലാസ് പരീക്ഷയിൽ കേരളം മികച്ച നേട്ടം കൈവരിച്ചു. രജിസ്റ്റർ ചെയ്ത മുഴുവൻ പേരും വിജയിച്ചു. കേരളം കൂടാതെ തെക്കൻ മേഖലയിലെ മറ്റ് സംസ്ഥാനങ്ങളും 100% വിജയം കൈവരിച്ചിട്ടുണ്ട്. 24 ഡൽഹി. പ്രവാസികളെ പറ്റിക്കുന്ന വ്യാജ യു എ ഇ വെബ്സൈറ്റ് തട്ടിപ്പ് കേസിൽ ശക്തമായ നടപടി. വ്യാജ വെബ്സൈറ്റ് നിരോധിച്ചു. സൈബർ ഇടത്തിൽ നിന്നും യു എ ഇ എംബസി ഡോട്ട് ഇൻ എന്ന വെബ്സൈറ്റ് നീക്കി. ഇതാണ് യാത്രാ പ്രതിസന്ധിയിലായ പ്രവാസികളെ പറ്റിക്കാനായുള്ള ഹൈടെക് തട്ടിപ്പ്. യു എ ഇ എംബസി ഡോട്ട് ഇൻ എന്ന ഈ വ്യാജ വെബ്സൈറ്റ് ഉപയോഗിച്ചായിരുന്നു തട്ടിപ്പ്. ഈ വെബ്സൈറ്റ് നിരോധിച്ചു കഴിഞ്ഞു. സൈബറിടത്തു നിന്നും നീക്കം ചെയ്തു. യു എ ഇ എംബസിയുടെ പേരിൽ വ്യാജ വെബ്സൈറ്റ് ഉണ്ടാക്കി വ്യാപകമായി തട്ടിപ്പ് നടത്തുന്ന കാര്യം 24 ആണ് നേരത്തെ പുറത്തു കൊണ്ടുവന്നത്. യാത്രാവിലക്ക് തീരുമ്പോൾ പ്രവാസികൾക്ക് യു എ ഇയിലെത്താനുള്ള അനുമതി നൽകാൻ എംബസി ചാർജ് എന്ന് പറഞ്ഞാണ് നിരവധി പേരിൽ നിന്നും പണം തട്ടിയത്. ഈ ഹൈടെക് കൊള്ള സംഘത്തിന്റെ നീക്കങ്ങളെല്ലാം എംബസിയുടേതെന്ന് തോന്നിപ്പിക്കും വിധത്തിലായിരുന്നു. ഇക്കാര്യങ്ങൾ തട്ടിപ്പിന് വിധേയരായവർ തന്നെ 24 തുറന്നു പറഞ്ഞു. മുൻമന്ത്രി എ കെ ബാലന്റെ മക്കൾ ഉൾപ്പെടെ പരാതി നൽകി. ഈ പരാതിയിൽ പാലക്കാട് സൈബർ ക്രൈം സ്റ്റേഷൻ എടുത്ത കേസിലാണ് ഇപ്പോൾ നടപടിയായത്. യു എ ഇ അംബാസിഡർക്ക് കത്തയച്ചുവെങ്കിലും ഇതുവരെ മറുപടി ഉണ്ടായിട്ടില്ല. എ ഡി ജി പി തലത്തിൽ കേസിന്റെ അന്വേഷണ പുരോഗതി വിലയിരുത്തിയിട്ടുണ്ട്. ഇതിനിടയിൽ ഇക്കാര്യത്തിൽ രാജ്യാന്തര അന്വേഷണം നടക്കേണ്ടതിനാൽ കേസ് എൻ ഐ എ ഏറ്റെടുക്കണമെന്നാവശ്യപ്പെട്ട് കേന്ദ്ര ആഭ്യന്തരമന്ത്രിക്ക് പാലക്കാട്ടെ നമിത നവീൻ പരാതി അയച്ചിട്ടുണ്ട്. ഒരു രാജ്യാന്തര തട്ടിപ്പ് സംഘമാണ് ഇതിനു പിന്നിലുള്ളതെന്ന് അന്വേഷണ സംഘത്തിനും സൂചന ലഭിച്ചിട്ടുണ്ട്. ദീപക് ധർമ്മടം, 24 കോഴിക്കോട്. അമ്പലപ്പുഴയിലെ തെരഞ്ഞെടുപ്പ് പ്രചാരണത്തിൽ വീഴ്ച വരുത്തിയെന്ന ആരോപണം പാർട്ടി അന്വേഷണ കമ്മീഷന് മുന്നിൽ പ്രതിരോധിച്ച് മുൻമന്ത്രി ജി സുധാകരൻ. എച്ച് സലാമിന് ലഭിച്ച വോട്ടിന്റെ കണക്കുകൾ നിരത്തിയായിരുന്നു സുധാകരന്റെ പ്രതിരോധം. ആലപ്പുഴ അമ്പലപ്പുഴ മണ്ഡലങ്ങളിലെ താരതമ്യ വോട്ട് കണക്കും കമ്മീഷന് മുന്നിൽ അവതരിപ്പിച്ചു. വോട്ട് ശതമാന കണക്കിൽ കാര്യമായ വ്യത്യാസം ഇല്ലാതിരുന്നിട്ടും ഒറ്റപ്പെടുത്തി ആക്രമിച്ചെന്നാണ് വാദം. എഴുതി തയ്യാറാക്കിയ മറുപടി ജി സുധാകരൻ കമ്മീഷന് കൈമാറി. കമ്മീഷൻ അംഗങ്ങളുമായി 2.5 മണിക്കൂർ ജി സുധാകരൻ ആശയവിനിമയം നടത്തി. അതേസമയം സുധാകരനെതിരായ പരാതി അമ്പലപ്പുഴ എംഎൽഎ എച്ച് സലാം കമ്മീഷന് മുന്നിൽ ആവർത്തിച്ചു. കേന്ദ്ര കമ്മിറ്റി അംഗം എളമരം കരീമും സംസ്ഥാന സെക്രട്ടേറിയറ്റ് അംഗം കെ ജെ തോമസും അടങ്ങുന്ന 2-അംഗ കമ്മീഷനാണ് അമ്പലപ്പുഴയിലെ പ്രവർത്തന വീഴ്ച അന്വേഷിക്കുന്നത്. കോൺഗ്രസ് സംഘടനാ ജനറൽ സെക്രട്ടറി ചുമതലയിൽ നിന്ന് കെ സി വേണുഗോപാലിനെ മാറ്റും. സംഘടനാ കാര്യങ്ങൾ കൈകാര്യം ചെയ്യുന്നതിൽ വേണുഗോപാൽ പരാജയമാണെന്ന വിലയിരുത്തലിന്റെ അടിസ്ഥാനത്തിലാണ് നടപടി. 4 വർക്കിംഗ് പ്രസിഡന്റുമാരെ നിയമിക്കുന്നതിന് തുടർച്ചയായിട്ടാകും നടപടി. രമേശ് ചെന്നിത്തല ദേശീയ നേതൃത്വത്തിലേക്ക് വരുന്നത് തടയാൻ കെ സി വേണുഗോപാൽ നടത്തിയ ശ്രമങ്ങളിലും കോൺഗ്രസ് അധ്യക്ഷയ്ക്ക് കടുത്ത അതൃപ്തിയുണ്ട്. ഉത്തർപ്രദേശ് ഉൾപ്പെടെയുള്ള സംസ്ഥാനങ്ങളിലെ നിയമസഭാ തെരഞ്ഞെടുപ്പുകൾ കോൺഗ്രസിന് ജീവൻ മരണ പോരാട്ടമാണ്. സംഘടനാ വിഭാഗത്തിന്റെ നിർജ്ജീവത പരിഹരിച്ചില്ലെങ്കിൽ അനുകൂല സാഹചര്യം ഉണ്ടാക്കാനാകില്ലെന്നാണ് കോൺഗ്രസ് ദേശീയ നേതൃത്വത്തിന്റെ വിലയിരുത്തൽ. സംഘടനാ വിഭാഗത്തിന്റെ നേതൃത്വം വഹിക്കുന്ന കെ സി വേണുഗോപാൽ ആ ചുമതലയിൽ പരാജയമാണെന്നാണ് പ്രധാന നിഗമനം. വേണുഗോപാൽ ചുമതലയേറ്റെടുത്തതിനു ശേഷം നടന്ന നിയമസഭാ തെരഞ്ഞെടുപ്പുകളിലെല്ലാം പാർട്ടിക്ക് വലിയ തിരിച്ചടിയാണ് ഉണ്ടായത്. G23 കൂട്ടായ്മ ഇക്കാര്യം സോണിയാഗാന്ധിയോട് ചൂണ്ടിക്കാട്ടുകയും ചെയ്തിരുന്നു. പഞ്ചാബിലും കർണാടകയിലും സമീപ ദിവസങ്ങളിലുണ്ടായ വിഭാഗീയത നിയന്ത്രിക്കാൻ സംഘടനാ ഘടകത്തിന് സാധിച്ചില്ല. കമൽനാഥിനെ മുൻനിർത്തി പ്രിയങ്കാ ഗാന്ധി നടത്തിയ ഇടപെടലാണ് താൽക്കാലികമായെങ്കിലും ഫലിച്ചത്.
കഴിഞ്ഞ ദിവസം മണിപ്പൂരിൽ പാർട്ടി സംസ്ഥാന അധ്യക്ഷനടക്കം 8 MLA ബി ജെ പിയിൽ ചേരുന്നത് തടയാനും കെ സി വേണുഗോപാലിന് സാധിച്ചില്ല. ഈ സാഹചര്യത്തിൽ കെ സി വേണുഗോപാലിനെ ആ സ്ഥാനത്ത് നിന്ന് മാറ്റാനാണ് കോൺഗ്രസ് അധ്യക്ഷയുടെ തീരുമാനം. ഇക്കാര്യം മുതിർന്ന നേതാക്കളുമായി സോണിയാഗാന്ധി ചർച്ച ചെയ്തു. രാജസ്ഥാന്റെ ചുമതലയുള്ള ജനറൽ സെക്രട്ടറിയാക്കുകയോ പദവിയിൽ നിന്ന് പൂർണ്ണമായി മാറ്റി നിർത്തുകയോ ചെയ്യും. രമേശ് ചെന്നിത്തല ദേശീയ നേതൃത്വത്തിലേക്ക് വരുന്നത് തടയാൻ കെ സി വേണുഗോപാൽ നടത്തിയ ശ്രമങ്ങൾ സംബന്ധിച്ച വിവരങ്ങളും കോൺഗ്രസ് അധ്യക്ഷയ്ക്ക് വേണുഗോപാലിനോടുള്ള അതൃപ്തിക്ക് കാരണമായി. ആർ രാധാകൃഷ്ണൻ, 24 ഡൽഹി. നിക്ഷേപം നടത്താൻ കിറ്റെക്സിനെ ഔദ്യോഗികമായി ക്ഷണിച്ച് ശ്രീലങ്ക. ശ്രീലങ്കൻ ഡെപ്യൂട്ടി ഹൈക്കമ്മീഷണർ ഡോക്ടർ ദുരൈസ്വാമി വെങ്കടേശ്വരൻ കൊച്ചിയിലെത്തി. കിഴക്കമ്പലത്തെ കിറ്റെക്സ് ആസ്ഥാനത്ത് മാനേജിംഗ് ഡയറക്ടർ സാബു എം ജേക്കബുമായി 3 മണിക്കൂറോളം ചർച്ച നടത്തി. കിറ്റെക്സിന്റെ പുതിയ നിക്ഷേപ പദ്ധതികൾക്ക് ശ്രീലങ്കയിൽ മികച്ച സൌകര്യം വാഗ്ദാനം ചെയ്തുകൊണ്ടാണ് അദ്ദേഹം മടങ്ങിയത്. കയറ്റുമതി അധിഷ്ഠിത വസ്ത്ര നിർമ്മാണ മേഖലയിൽ ഏഷ്യയിൽ തന്നെ മുൻനിരയിലുള്ള രാജ്യങ്ങളിൽ ഒന്നാണ് ശ്രീലങ്ക. കേരളത്തിൽ പ്രഖ്യാപിച്ച 3,500 കോടി രൂപയുടെ പുതിയ നിക്ഷേപ പദ്ധതികളിൽ നിന്നും പിന്മാറുന്നുവെന്ന് പ്രഖ്യാപിച്ച ശേഷം കിറ്റെക്സിനെ ക്ഷണിക്കുന്ന രണ്ടാമത്തെ വിദേശ രാജ്യമാണ് ശ്രീലങ്ക. സ്ത്രീധനത്തിന്റെ പേരിൽ കൊച്ചിയിൽ ഭർത്താവിന്റെ മർദ്ദനത്തിനിരയായ പെൺകുട്ടിയുടെയും അച്ഛന്റെയും മൊഴിയെടുക്കുകയാണ്. ശ്രീ ശ്രീകുമാരൻ നൽകും കൂടുതൽ വിവരങ്ങൾ കൊച്ചിയിൽ നിന്ന്. ശ്രീജിത്ത്, സ്ത്രീധന പീഡനം, അതിന് പുറമെ ചോദിക്കാനെത്തിയ അച്ഛനെ ആക്രമിച്ച സംഭവം, ഇങ്ങനെ വിവിധ വകുപ്പുകൾ ചുമത്തിക്കൊണ്ടാണോ ഈ ഒരു കേസിലേക്ക് കാര്യങ്ങൾ എത്തുന്നത്? തീർച്ചയായും സുജയ, ഇന്നലെ പോലീസ് പറഞ്ഞത് തങ്ങൾ കുട്ടിയുടെ മൊഴി, പെൺകുട്ടിയുടെ മൊഴി രേഖപ്പെടുത്തി എന്നാണ് പറഞ്ഞിരുന്നത്. അതിന് പ്രധാനമായി അവർ പറഞ്ഞിരുന്നത് ഈ കമ്മീഷണർക്ക് പരാതി നൽകാനായി എത്തിയപ്പോൾ തന്നെ തങ്ങൾ മൊഴി എഴുതിയെടുത്തിരുന്നു. അതിൻ്റെ അടിസ്ഥാനത്തിലാണ് ഇപ്പോൾ ജാമ്യമില്ലാ ഉപ്രകാരം ഇന്നലെ വൈകിട്ട് തന്നെ കേസെടുത്തതെന്നാണ് പറഞ്ഞത്. പക്ഷേ വിശദമായ മൊഴി രേഖപ്പെടുത്തിയിട്ടില്ല എന്ന ഈ പെൺകുട്ടിയും അച്ഛനും ഈ കുടുംബവും ആക്ഷൻ കൗൺസിലും എല്ലാം തന്നെ ആരോപണം ഉന്നയിച്ചിരുന്നു. ഈ ഒരു പശ്ചാത്തലത്തിലാണ് എത്രയും പെട്ടെന്ന് തന്നെ രാവിലെ ആ വാർത്ത നമ്മൾ പുറത്തുവിട്ടിരുന്നു. അതുകൊണ്ടാണ് എത്രയും പെട്ടെന്ന് തന്നെ, അതിനുശേഷം ഷിജി ശിവജി വനിതാ കമ്മീഷൻ അംഗം, അവർ പോലീസിനെതിരെ രൂക്ഷ വിമർശനം ഉന്നയിക്കുകയും ചെയ്തു. പോലീസ് ഉദ്യോഗസ്ഥനെ CIA വനിതാ കമ്മീഷൻ ആസ്ഥാനത്തേക്ക് വിളിച്ചു വരുത്തും 29 എന്നടക്കം പ്രസ്താവനയായി പറയുകയും ചെയ്തു. അതിനുശേഷമാണ് പോലീസ് ഇപ്പോൾ വളരെ പെട്ടെന്ന് തന്നെ വിശദമായൊരു മൊഴി രേഖപ്പെടുത്തലിലേക്ക് എത്തിയിരിക്കുന്നത്. പിതാവിൻ്റെയും, അദ്ദേഹം കാലൊടിഞ്ഞ് കിടക്കുകയാണ്, അദ്ദേഹത്തിന് എഴുന്നേറ്റ് നടക്കാൻ ഉള്ള ഒരു സാഹചര്യം ഇപ്പോഴില്ല. അദ്ദേഹത്തിൻ്റെയും ഈ പെൺകുട്ടിയുടെയും മൊഴിയാണ് ഇപ്പോൾ രേഖപ്പെടുത്തിക്കൊണ്ടിരിക്കുന്നത്. ചക്കരപ്പറമ്പിലെ വീട്ടിലെത്തി തന്നെയാണ് ഈ മൊഴി ഈ ഒരു ഘട്ടത്തിൽ പോലീസ് രേഖപ്പെടുത്തുന്നത്. എറണാകുളം CI അടക്കമുള്ള ആളുകൾ ഈ സംഘത്തിലുണ്ട്. എന്തായാലും വിശദമായ മൊഴി രേഖപ്പെടുത്തലിന് ശേഷം മറ്റേതെങ്കിലും വകുപ്പുകൾ കൂട്ടിച്ചേർക്കണമോ എന്ന് പോലീസ് പരിശോധിക്കുമെന്നാണ് അല്പസമയം മുമ്പ് ഉന്നത പോലീസ് ഉദ്യോഗസ്ഥർ നമ്മോട് അറിയിച്ചത്. സുജയ, ഓക്കെ. ശ്രീജിത്ത് ശ്രീകുമാറിനാണ് കൊച്ചിയിൽ നിന്ന് വിവരങ്ങൾ നൽകിയത്. ശ്രീജിത്ത് സൂചിപ്പിച്ചതുപോലെ തന്നെ ഇപ്പോൾ മൊഴിയെടുക്കലിലേക്ക് കാര്യങ്ങൾ എത്തിയിട്ടേയുള്ളൂ. ഈ ഒരു കേസിന്റെ തുടർ വാർത്തകൾക്കായി പ്രേക്ഷകർ തുടരുക. നമ്മൾ ഇടവേളയ്ക്ക് മുൻപ് സൂചിപ്പിച്ച റിപ്പോർട്ടിലേക്കാണ് ഇനി പോകുന്നത്. കേരളത്തിന്റെ ദൈവം മുഖ്യമന്ത്രി പിണറായി വിജയനാണെന്ന് കാണിച്ച് ക്ഷേത്രത്തിന്റെ മുന്നിൽ സ്ഥാപിച്ച ഫ്ലെക്സ് സോഷ്യൽ മീഡിയയിൽ ചർച്ചയായതോടെ സംഭവത്തിൽ വിശദീകരണവുമായി ക്ഷേത്രം ഭാരവാഹികൾ ഇപ്പോൾ രംഗത്ത് വന്നിട്ടുണ്ട്. തങ്ങൾ അറിയാതെയാണ് ഈ ഫ്ലെക്സ് സ്ഥാപിച്ചതെന്നും CPIM പ്രവർത്തകരായിരിക്കും ഫ്ലെക്സ് സ്ഥാപിച്ചതെന്നുമാണ് ക്ഷേത്രം ഭാരവാഹികൾ പറയുന്നത്. എന്നാൽ ഫ്ലെക്സ് തങ്ങളല്ല സ്ഥാപിച്ചതെന്നാണ് CPIM പ്രാദേശിക നേതൃത്വത്തിന്റെ വിശദീകരണം. ആരാണ് ദൈവമെന്ന് നിങ്ങൾ ചോദിച്ചു. അന്നം തരുന്നവനെന്ന് ജനം പറഞ്ഞു. പിണറായി വിജയന്റെ ചിത്രത്തോടൊപ്പം കേരളത്തിന്റെ ദൈവമെന്ന് എഴുതിയ ഫ്ലക്സ് രണ്ടാം തെരഞ്ഞെടുപ്പ് വിജയത്തിന് പിന്നാലെയാണ് വളാഞ്ചേരി പച്ചീരി വിഷ്ണു ക്ഷേത്ര കവാടത്തിന് മുന്നിൽ പ്രത്യക്ഷപ്പെട്ടത്. ഇതിനു പിന്നാലെ മന്ത്രിസഭയിലെ അംഗങ്ങളുടെ ചിത്രങ്ങൾ ഉൾപ്പെടുത്തിയ മറ്റൊരു ഫ്ലക്സും പ്രത്യക്ഷപ്പെട്ടു. മന്ത്രിമാരുടെ സത്യപ്രതിജ്ഞ കഴിഞ്ഞതിന്റെ പിറ്റേ ദിവസമാണ് ഇത് സോഷ്യൽ മീഡിയ വഴി പ്രചരണത്തിന് കണ്ടത്. പിന്നീട് വേറെ ഒരു ഫ്ലക്സും കൂടി വെച്ചിരുന്നു. സത്യപ്രതിജ്ഞയ്ക്ക് 20 മന്ത്രിമാരെ CMO അടക്കമുള്ള ഒരു ഫ്ലക്സ് വേറെ വെച്ചിരുന്നു. വിശ്വാസികൾ പ്രതിഷേധം അറിയിച്ചതോടെ ഫ്ലക്സ് സ്ഥാപിച്ചവർ തന്നെ എടുത്തു മാറ്റുകയായിരുന്നു. ക്ഷേത്ര കവാടത്തിന് തൊട്ടു മുൻപിലേക്കാണ് ഫ്ലക്സ് മാറ്റിവെച്ചത്. അതിൻ്റെ മാറ്ററുകൾ ക്ഷേത്രത്തിൻ്റെ ബോർഡിൻ്റെ മുകളിലായതുകൊണ്ട് പ്രദേശത്തുള്ള ഭക്തജനങ്ങൾക്ക് പ്രതിഷേധങ്ങൾ നല്ല ഉണ്ടാവാൻ സാധ്യതയുണ്ട്. അതുകൊണ്ടാവാം സോഷ്യൽ മീഡിയ വഴി VT ബൽറാം അടക്കം പോസ്റ്റ് ഷെയർ ചെയ്ത്. ക്ഷേത്ര കമ്മിറ്റീൻ്റെ ആളുകളെ, ഭാരവാഹികളെയും കമ്മിറ്റിക്കാരെയും വിളിച്ചിട്ട് ആളുകൾ പറഞ്ഞു എന്താണ് ആ ബോർഡ് ഇങ്ങനെയൊക്കെ വെച്ചിട്ടുണ്ടായത്, അങ്ങനെയുള്ള പരാതികൾ വന്നിരുന്നു. CPIM പ്രവർത്തകരായിരിക്കാം ഫ്ലക്സ് സ്ഥാപിച്ചതെന്നാണ് ക്ഷേത്രം ഭാരവാഹികൾ പറയുന്നത്. എന്നാൽ CPIM പ്രാദേശിക നേതൃത്വം ഇത് നിഷേധിച്ചിട്ടുണ്ട്. സോഷ്യൽ മീഡിയയിൽ വലിയ ചർച്ചയാണ് ക്ഷേത്രത്തിന് മുന്നിലെ ഫ്ലക്സിനെ കുറിച്ച് നടക്കുന്നത്. നിഖിൽ പ്രമേഷ്, 24 തിരൂർ.
ശാസ്ത്രജ്ഞൻ നമ്പി നാരായണനെ ISRO ചാരക്കേസിൽ കുരുക്കിയത് ആരെന്നതിലെ അന്വേഷണ പുരോഗതി റിപ്പോർട്ട് CBI സുപ്രീംകോടതിയിൽ സമർപ്പിച്ചു. മുദ്രവെച്ച കവറിലാണ് റിപ്പോർട്ട് കൈമാറിയത്. ജസ്റ്റിസ് AM ഖാൻവിൽക്കർ അധ്യക്ഷനായ ബെഞ്ച് തിങ്കളാഴ്ച ഈ റിപ്പോർട്ട് പരിഗണിക്കും. ജസ്റ്റിസ് DK ജെയിൻ സമിതിയുടെ റിപ്പോർട്ട് പരിഗണിച്ചാണ് കഴിഞ്ഞ April 15 സുപ്രീംകോടതി CBI അന്വേഷണത്തിന് ഉത്തരവിട്ടത്. കർണാടക തീരം മുതൽ വടക്കൻ കേരള തീരം വരെ ന്യൂനമർദ്ദ പാത്തി. സംസ്ഥാനത്ത് 2 ദിവസം കൂടി ശക്തമായ മഴ തുടരും. ഇന്ന് അതിശക്തമായ മഴയ്ക്ക് സാധ്യതയെന്നാണ് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പിന്റെ മുന്നറിയിപ്പ്. ഇന്നും നാളെയും 14 ജില്ലകൾക്കും മഴ മുന്നറിയിപ്പുണ്ട്. ഇടുക്കി, മലപ്പുറം, കോഴിക്കോട്, വയനാട് ജില്ലകളിൽ ഇന്ന് ഓറഞ്ച് അലർട്ട് പ്രഖ്യാപിച്ചു. മധ്യകേരളത്തിലും വടക്കൻ കേരളത്തിലും മഴ കനത്തേക്കും. ശക്തമായ കാറ്റോടുകൂടിയ മഴ പെയ്യാനാണ് സാധ്യത. കേരള തീരത്ത് ഉയർന്ന തിരമാലയ്ക്കും മണിക്കൂറിൽ പരമാവധി 50 കിലോമീറ്റർ വരെ വേഗത്തിൽ ശക്തമായ കാറ്റിനും സാധ്യതയുണ്ട്. തിങ്കളാഴ്ച വരെ മത്സ്യത്തൊഴിലാളികൾക്ക് കടലിൽ പോകുന്നതിന് വിലക്കേർപ്പെടുത്തി. ബുധനാഴ്ചയോടെ ബംഗാൾ ഉൾക്കടലിൽ പുതിയൊരു ന്യൂനമർദ്ദം രൂപപ്പെടാനുള്ള സാധ്യതയും കാലാവസ്ഥാ നിരീക്ഷണ കേന്ദ്രം പ്രവചിക്കുന്നു. പെരിയാറിന്റെ തീരപ്രദേശങ്ങളിൽ കനത്ത മഴ പെയ്യുകയാണ്. ജലനിരപ്പ് ഉയരുന്നു. ആലുവ ശിവരാത്രി മണപ്പുറത്തിന്റെ കിഴക്ക് ഭാഗം ഇപ്പോൾ വെള്ളത്തിനടിയിലായിട്ടുണ്ട്. ശ്രീജിത്ത് ശ്രീകുമാരൻ വീണ്ടും എത്തുകയാണ് നമുക്കൊപ്പം കൊച്ചിയിൽ നിന്ന്. ശ്രീജിത്ത്, മഴയുടെ മുന്നറിയിപ്പിനെ കുറിച്ച് സൂചിപ്പിക്കുകയായിരുന്നു. മധ്യകേരളത്തിൽ മഴ കനക്കുന്നതിന്റെ ഒരു സൂചനയായി കൂടി ഇപ്പോൾ ഇതിനെ നമുക്ക് കാണേണ്ടതുണ്ടോ? തീർച്ചയായും പെരിയാറിലെ ജലനിരപ്പ് ഉയരുക തന്നെയാണ്. ശിവക്ഷേത്രത്തിന് അടി, അതായത് ശിവക്ഷേത്രത്തിനകത്തേക്ക്, അമ്പലത്തിനകത്തേക്ക് നേരത്തെ തന്നെ വെള്ളം കയറുന്നൊരു സാഹചര്യം ഉണ്ടായി. ഇപ്പോൾ കിഴക്ക് ഭാഗത്തെ കുളക്കടവിന് സമീപവും പൂർണ്ണമായി വെള്ളം കയറിയൊരു അവസ്ഥയാണ്. നമുക്കറിയാം മലങ്കര അടക്കമുള്ള ഡാമുകൾ തുറന്നുവിട്ട ഒരു സാഹചര്യം നിലവിലുണ്ട്. ഇതുതന്നെയാണ് ഒരുപക്ഷെ ഈ വെള്ളം ഇങ്ങനെ അടിക്കടി കയറാനുള്ളൊരു സാധ്യതയായി ഇപ്പോൾ മുന്നിൽ കാണുന്നത്. ഒരു ജാഗ്രതാ നിർദ്ദേശം ഇതുവരെ പുറപ്പെടുവിച്ചിട്ടില്ല. പക്ഷേ അതോറിറ്റികൾ, ദുരന്ത നിവാരണ അതോറിറ്റികൾ അടക്കമുള്ള ആളുകൾ സദാ വീക്ഷിക്കുന്നുണ്ട്. എന്തെങ്കിലും തരത്തിൽ ഒരു ജാഗ്രതാ നിർദ്ദേശം ഒരുപക്ഷെ അല്പസമയത്തിനകം തന്നെ ഇറങ്ങാനുള്ളൊരു സാധ്യതയാണ് കാണുന്നത്. കടലിൽ ഇപ്പോൾ വേലിയേറ്റ സമയമാണ്. സ്വാഭാവികമായി വെള്ളം ഇറങ്ങാൻ അർദ്ധരാത്രി കഴിയും. അപ്പോഴും ശക്തമായ മഴയാണെങ്കിൽ ഒരുപക്ഷെ ഇനിയും വെള്ളം കയറാനുള്ളൊരു സാധ്യത തന്നെയാണ് നമ്മൾ മുന്നിൽ കാണുന്നത്. എന്തായാലും നിലവിൽ ഇപ്പോൾ ഒരു അപകട ഭീഷണിയില്ല. പെരിയാറിൽ എല്ലാ പ്രാവശ്യവും കയറുന്നത് പോലെ തന്നെയുള്ള വെള്ളത്തിൻ്റെ കയറലാണ് കാണാൻ കഴിയുന്നത്. പക്ഷേ ശക്തമായൊരു മഴ വരും മണിക്കൂറുകളിലും തുടർന്നു കഴിഞ്ഞാൽ ഒരുപക്ഷെ പെരിയാറിൻ്റെ തീരപ്രദേശത്ത് ജാഗ്രത നിർദ്ദേശം പുറപ്പെടുവിക്കും. ആളുകളെ മാറ്റിപ്പാർപ്പിക്കുന്ന അടക്കമുള്ള നടപടികളിലേക്ക് കടക്കും. എന്തായാലും ഇപ്പോൾ വെള്ളം കയറിക്കൊണ്ടിരിക്കുകയാണ് തീരപ്രദേശങ്ങളിൽ. പെരിയാറിന്റെ തീരപ്രദേശങ്ങളിൽ ശക്തമായ മഴ ഇപ്പോഴും നിലനിൽക്കുന്നുണ്ട്. സുജയ. ശരി, ശ്രീജിത്ത് ശ്രീകുമാരനാണ് കൊച്ചിയിൽ നിന്ന് വിവരങ്ങൾ നൽകിയത്. പെരിയാറിലെ ജലനിരപ്പ് ഉയരുന്നുണ്ട്. വരും മണിക്കൂറുകളിലും കനത്ത മഴ തുടരുകയാണെങ്കിൽ മുന്നറിയിപ്പുകളിലേക്ക് പോകേണ്ട സാഹചര്യമുണ്ടാകും. ഇടുക്കിയിൽ വരും മണിക്കൂറുകളിലും മഴ തുടരുമെന്നാണ് കാലാവസ്ഥാ പ്രവചനം. അപകട ഭീഷണി കണക്കിലെടുത്ത് മൂന്നാർ സർക്കാർ കോളേജിന്റെ ഉപയോഗശൂന്യമായ കെട്ടിടം പൊളിക്കാൻ ജില്ലാ കളക്ടർ ഷീബ ജോർജ് നിർദ്ദേശിച്ചു. മണ്ണിടിച്ചിൽ സാധ്യതയെ തുടർന്ന് മൂന്നാർ അന്തോണിയാർ കോളനിയിലെ 25 കുടുംബങ്ങളെ മാറ്റിപ്പാർപ്പിച്ചിട്ടുണ്ട്. ഇടുക്കി ഹൈറേഞ്ച് മേഖലയിൽ മഴ തുടരുകയാണ്. മഴ ശക്തമായ മൂന്നാർ മേഖലകളിൽ മണ്ണിടിച്ചിലും വ്യാപകമാണ്. ഉദുമൽപേട്ട അന്തർ സംസ്ഥാന പാതയിൽ പെരിയവരപ്പാലത്തിന് സമീപം പാതയോരമിടിഞ്ഞു. റോഡിന്റെ ഒരു വശമിടിഞ്ഞ് സമീപത്തെ പുഴയിലേക്ക് പതിച്ചതോടെ റോഡിന് ബലക്ഷയം സംഭവിച്ചിട്ടുണ്ട്. മണ്ണിടിച്ചിലിന് സാധ്യതയുണ്ടെന്ന മുന്നറിയിപ്പ് ലഭിച്ചതിനെ തുടർന്ന് മൂന്നാർ അന്തോണിയാർ കോളനിയിലെ 25 കുടുംബങ്ങളെ മാറ്റിപ്പാർപ്പിച്ചു. അതേസമയം ജനങ്ങൾ ജാഗ്രത പാലിക്കണമെന്നും ആശങ്കപ്പെടേണ്ട സാഹചര്യമില്ലെന്നും മന്ത്രി റോഷി അഗസ്റ്റിൻ വ്യക്തമാക്കി. പോലീസ്, ഫയർഫോഴ്സ് ഉൾപ്പെടെയുള്ള എല്ലാ ഡിപ്പാർട്ട്മെൻറ്റുകളും അലേർട്ടാണ്. ജില്ലാ കളക്ടറിലും താലൂക്ക് ഓഫീസിലും എല്ലാം ഇതുമായി ബന്ധപ്പെട്ടിട്ടുള്ള ഹെൽപ്പ് ലൈൻസ് എല്ലാം രൂപപ്പെടുത്തിയിട്ടുണ്ട്. മൂന്നാർ ഗവൺമെന്റ് കോളേജിന്റെ മുൻവശം ഇടിഞ്ഞിരിക്കുന്നതിനാൽ കെട്ടിടം റോഡിലേക്ക് വീഴാൻ സാധ്യതയുള്ളതായി റിപ്പോർട്ടുണ്ടായിരുന്നു. ഇത് കണക്കിലെടുത്താണ് കെട്ടിടം പൊളിക്കാൻ നിർദ്ദേശം നൽകിയത്. ജലനിരപ്പ് വർദ്ധിച്ചതോടെ ജില്ലയിലെ 3 ചെറുഡാമുകളുടെ ഷട്ടറുകൾ തുറന്നിട്ടുണ്ട്. 24 ഇടുക്കി. പ്രളയക്കെടുതിയിൽ മഹാരാഷ്ട്രയിൽ ഇതുവരെ 136 പേർ മരിച്ചു. 85,000 പേരെ മാറ്റിപ്പാർപ്പിച്ചു. 6 ജില്ലകളിൽ ഇന്നും റെഡ് അലർട്ടാണ്. മുഖ്യമന്ത്രി ഉദ്ധവ് താക്കറെ പ്രളയമേഖലകൾ സന്ദർശിച്ചു. മഹാപ്രളയത്തിന്റെ കെടുതിയിൽ വിറങ്ങലിച്ചു നിൽക്കുകയാണ് മഹാരാഷ്ട്ര. കൊലാപൂർ, റായ്ഗഡ്, രത്നഗിരി, പാൽഗഡ്, താനെ, നാഗ്പൂർ എന്നീ 6 ജില്ലകളിൽ കനത്ത മഴ തുടരുകയാണ്. മണ്ണിടിച്ചിലുണ്ടായ റായ്ഗഡിൽ 47ഉം സത്താരയിൽ 27ഉം പേർ മരിച്ചു. 100 പേരെ ഇനിയും കണ്ടെത്താനുണ്ട്. പ്രളയം അതീവ രൂക്ഷമായി ബാധിച്ച മഹത് മേഖല സന്ദർശിക്കുകയാണ് മുഖ്യമന്ത്രി ഉദ്ധവ് താക്കറെ. ദേശീയ ദുരന്ത നിവാരണ സേനയുടെ 26 ടീമുകളും സൈന്യത്തിന്റെ 15 രക്ഷാപ്രവർത്തക സംഘങ്ങളും ദുരന്ത നിവാരണ പ്രവർത്തനങ്ങൾ തുടരുകയാണ്. കൊലാപൂരിൽ നിന്നും 40,000 പേർ ഉൾപ്പെടെ 85,000 പേരെ ഇതുവരെ സുരക്ഷിത കേന്ദ്രങ്ങളിലേക്ക് മാറ്റി.
പടിഞ്ഞാറൻ തീരമേഖലകളിലാകെ അടുത്ത 3 ദിവസം അതിതീവ്ര മഴ ഉണ്ടായേക്കാമെന്ന് കേന്ദ്ര കാലാവസ്ഥാ നിരീക്ഷണ കേന്ദ്രത്തിന്റെ മുന്നറിയിപ്പുണ്ട്. വസന്തി നദി കരകവിഞ്ഞുണ്ടായ പ്രളയത്തിൽ ഇന്ന് രാവിലെ സൗത്ത് ഗോവയിൽ പാസഞ്ചർ തീവണ്ടി പാളം തെറ്റി. ദുധ്സാഗറിനും സോനൌലിനുമിടയിൽ വെച്ചാണ് അപകടം. കർണാടകയിൽ 7 ജില്ലകളിലും തെലങ്കാനയിലും പ്രളയക്കെടുതികൾ രൂക്ഷമാണ്. 24 ഡൽഹി. കോവിഡ് നിയന്ത്രണങ്ങളിൽ ഇളവ് വന്നതോടെ ചലച്ചിത്ര പ്രവർത്തകരുടെ ഇഷ്ട ലൊക്കേഷനായ ആലപ്പുഴ വീണ്ടും സിനിമാ ചിത്രീകരണത്തിന് തയ്യാറെടുക്കുകയാണ്. ഇതര ഭാഷയിലേതടക്കമുള്ള ഗാന ചിത്രീകരണമാണ് ആദ്യം നടക്കുക. ലിജിൻ ജോസിന്റെ സംവിധാനത്തിൽ പൂർണ്ണമായും ആലപ്പുഴയിൽ ചിത്രീകരിക്കുന്ന സിനിമയുടെ ഷൂട്ടിംഗും വൈകാതെ തുടങ്ങും. കിഴക്കിന്റെ വെനീസായ ആലപ്പുഴയുടെ ദൃശ്യചാരുതിയിലേക്ക് തുറന്നുവെച്ച എത്രയെത്ര അതുല്യ ഫ്രെയിമുകൾ ഇതിനകം ബിഗ് സ്ക്രീനിൽ ഇടം പിടിച്ചു. കുട്ടനാടും പുന്നമടക്കായലും പാലങ്ങളും കനാലുകളും കടൽത്തീരവും, അങ്ങനെ അഴകളവിൽ തികവൊത്ത എത്ര ചിത്രങ്ങൾ ആലപ്പുഴയിലെ ലൊക്കേഷനുകളിൽ പിറവികൊണ്ടു. കോവിഡ് നിയന്ത്രണങ്ങൾക്ക് ഇളവ് വന്നതോടെ സിനിമാ ചിത്രീകരണത്തിന് വീണ്ടും തയ്യാറെടുക്കുകയാണ് ആലപ്പുഴ. റോഷൻ മാത്യുവും നിമിഷ സജയനും പ്രധാന കഥാപാത്രങ്ങളാകുന്ന ലിജിൻ ജോസ് ചിത്രത്തിന്റെ ഷൂട്ടിങ്ങിന് വൈകാതെ ആലപ്പുഴയിൽ തുടക്കമാകും. ആലപ്പുഴ നമുക്ക് ഏറ്റവും ഇഷ്ടമുള്ള സ്ഥലം തന്നെയാണ്. ആലപ്പുഴ നമ്മളിപ്പം വേറെ ഏത് സ്ഥലം കണ്ടാലും നമുക്ക് ആലപ്പുഴയുടെ ഒരു ഭംഗി എപ്പോഴും ഇഷ്ടമുള്ള സ്ഥലമാണ്. പിന്നെ ഇതിൽ സ്റ്റോറി വൈസ് നമുക്ക് ഈ ഫിലിമിലെ ഒരു വാട്ടർ ഫ്രണ്ടേജ് ഒക്കെ ആയിട്ടുള്ള അങ്ങനത്തെ ഒരു സെറ്റിംഗ് ആവശ്യമുണ്ട് നമുക്ക്. അപ്പോൾ അതുകൊണ്ടാണ് ആലപ്പുഴ മെയിനായിട്ട് പ്രിഫർ ചെയ്തത്. പിന്നെ നമുക്ക് അറിയുന്ന സ്ഥലമാകുമ്പോൾ കുറച്ചും കൂടി ഈസി ആയിരിക്കും എന്നുള്ളൊരു. ആലപ്പുഴയിൽ വീണ്ടും ഒരു സജീവ സിനിമാക്കാലത്തിന് കൂടി തുടക്കമാകുന്നത് പ്രതീക്ഷയോടെയാണ് പിന്നണിയിൽ പ്രവർത്തിക്കുന്നവർ കാണുന്നത്. പ്രായോഗികം എന്ന് പറയുന്ന 50 പേരെ വെച്ച് സിനിമ ചെയ്യണം എന്നാണ് ഗവൺമെൻറ് നിർദ്ദേശിച്ചിരിക്കുന്നത്. പക്ഷേ 50 പേര് ചുരുക്കി സെറ്റുകളിൽ ചിത്രീകരണം നടക്കും. പുറത്തൊക്കെ എങ്ങനെയാണ് അതിൻ്റെ ചിത്രീകരണം ചെയ്യുന്നത്? കായലിലും കടലിലുമൊക്കെ, കടൽ പ്രദേശങ്ങളും കായൽ പ്രദേശങ്ങളിലുമൊക്കെ ചിത്രീകരണം നടക്കും. ഇങ്ങനെയുള്ള ഭാഗങ്ങളിൽ 50 പേരെ എങ്ങനെ ഉൾക്കൊണ്ട് വർക്ക് ചെയ്യാം? പക്ഷേ ചെയ്യാൻ പറ്റും. കടപ്പുറത്തെ ചൊരിമണലിൽ തനിച്ചിരുന്നോളെ, കടൽപാലത്തിൻ നിഴലു പറ്റി മറഞ്ഞിരുന്നോളെ, കടപ്പുറത്തെ ചൊരിമണലിൽ തനിച്ചിരുന്നോളെ, കടൽപാലത്തിൻ നിഴലു പറ്റി മറഞ്ഞിരുന്നോളെ. 24 ആലപ്പുഴ. ആലപ്പുഴയിൽ നിന്ന് തൊടുപുഴയിലേക്കാണ്. തൊടുപുഴ കുമാരമംഗലം പഞ്ചായത്തിൽ മിന്നൽ മുരളി എന്ന സിനിമയുടെ ചിത്രീകരണത്തിനെതിരെ പ്രതിഷേധവുമായി നാട്ടുകാർ. ഡി കാറ്റഗറിയിലുള്ള പഞ്ചായത്തിൽ ഷൂട്ടിംഗ് അനുവദിക്കില്ലെന്ന് നാട്ടുകാർ പറയുന്നു. ഷൂട്ടിംഗിന് കളക്ടറുടെ അനുമതിയുണ്ടെന്ന് സിനിമാ പ്രവർത്തകരും വാദിക്കുന്നു. എന്നാൽ അനുമതി നൽകിയിട്ടില്ലെന്നാണ് ജില്ലാ കളക്ടർ പറയുന്നത്. സ്ഥലത്ത് നാട്ടുകാരുടെ പ്രതിഷേധം തുടർന്നു. നിയന്ത്രണങ്ങൾ കടുപ്പിച്ചിട്ടും കോവിഡ് പിടികെട്ടാതെ നിൽക്കുമ്പോൾ പുതിയ ആക്ഷൻ പ്ലാനിലേക്ക് പോലീസ് എത്തുകയാണ്. നിയന്ത്രണങ്ങൾ കർശനമായി നടപ്പാക്കാൻ ജില്ലാ പോലീസ് മേധാവിമാർക്ക് DGP നിർദ്ദേശം നൽകി. DYSP മാരുടെയും അസിസ്റ്റന്റ് കമ്മീഷണർമാരുടെയും നേതൃത്വത്തിൽ കോവിഡ് സബ് ഡിവിഷനുകൾ രൂപീകരിക്കാനാണ് തീരുമാനം. ഷഫീദ് റാവുത്ത് തിരുവനന്തപുരത്ത് നിന്നും വിവരങ്ങളുമായി ചേരുന്നു. ഷഫീദ്, കോവിഡ് വ്യാപനത്തിന് തടയിടാൻ പോലീസിന്റെ ആക്ഷൻ പ്ലാൻ അതെങ്ങനെയാണ് വിഭാവനം ചെയ്തിരിക്കുന്നത്? സുജിയ, സംസ്ഥാനത്ത് വീണ്ടും ഈ കോവിഡ് പ്രതിസന്ധി രൂക്ഷമാകുന്ന ഒരു സാഹചര്യത്തിലാണ് പോലീസും അവരുടെ നിയന്ത്രണങ്ങൾ കടുപ്പിക്കുന്നതടക്കമുള്ള കാര്യങ്ങളിലേക്ക് കടക്കുന്നത്. ഇതുമായി ബന്ധപ്പെട്ട ഈ പോലീസിലെ ഉന്നത ഉദ്യോഗസ്ഥരുടെ യോഗത്തിന് ശേഷം സംസ്ഥാന പോലീസ് മേധാവി ജില്ലാ പോലീസ് മേധാവിമാർക്ക് പുതിയ നിർദ്ദേശങ്ങൾ അല്ലെങ്കിൽ പുതിയ മാർഗനിർദ്ദേശം നൽകിയിട്ടുണ്ട്. ഇതിൽ പ്രധാനമായും പോലീസ് നടത്താൻ ഉദ്ദേശിക്കുന്ന കാര്യമെന്ന് പറയുന്നത് ഈ DYSP മാരുടെയും അസിസ്റ്റന്റ് കമ്മീഷണർമാരുടെയും നേതൃത്വത്തിൽ കോവിഡ് സബ് ഡിവിഷനുകൾ രൂപീകരിക്കും. മേഖലയിലെ കോവിഡ് പ്രതിരോധ പ്രവർത്തനങ്ങളുടെ ചുമതല കോവിഡ് സബ് ഡിവിഷണൽ ഓഫീസർമാർക്കായിരിക്കും. ഇത് സംബന്ധിച്ച് കർശനമായി നിർദ്ദേശങ്ങൾ പാലിക്കണമെന്നും അടിയന്തരമായി ഇക്കാര്യം നടപ്പിലാക്കണമെന്നും നിർദ്ദേശം DGP നൽകിയിട്ടുണ്ട്. മാത്രമല്ല ഈ രൂക്ഷമായ കോവിഡ് വ്യാപനമുള്ള സ്ഥലങ്ങളിൽ ഒരു വഴിയിലൂടെ മാത്രം യാത്ര അനുവദിച്ചാൽ മതിയെന്നാണ് പോലീസിന്റെ നിലവിലത്തെ തീരുമാനം. ഇതിനായി പഞ്ചായത്ത് റവന്യൂ അധികൃതർ, സന്നദ്ധ പ്രവർത്തകർ എന്നിവരുടെ സഹായവും പോലീസ് തേടും. കൂടാതെ ഈ കോവിഡ് നിയന്ത്രണങ്ങൾ ഏകോപിപ്പിക്കുന്നതിന് നിലവിലുള്ള അഡീഷണൽ SP മാരുടെ നേതൃത്വത്തിൽ നിലവിൽ പ്രവർത്തിക്കുന്ന ടാസ്ക് ഫോഴ്സിന്റെ പ്രവർത്തനം പലതരത്തിൽ വിപുലീകരിക്കാനും ഇന്ന് തീരുമാനമായി എടുത്തിട്ടുണ്ട്. ഇതുമായി ബന്ധപ്പെട്ടുള്ള നിർദ്ദേശവും സംസ്ഥാന പോലീസ് മേധാവി നൽകി. മാത്രമല്ല ഈ സാമൂഹിക അകലം അടക്കമുള്ള കാര്യങ്ങൾ പാലിക്കുന്നുണ്ടോ എന്നുള്ള കാര്യം ഉറപ്പുവരുത്തണം. ഡി വിഭാഗത്തിൽപ്പെട്ട മേഖലകളിൽ ഈ നടന്നുള്ള പെട്രോളിങ്ങും അതേപോലെ മൊബൈൽ പെട്രോളിംഗ് അടക്കം ശക്തമാക്കാൻ നിർദ്ദേശം നൽകിയിട്ടുണ്ട്. സി വിഭാഗത്തിൽപ്പെട്ട സ്ഥലങ്ങളിൽ വാഹന പരിശോധന ശക്തമാക്കും. ഹോം ക്വാറന്റൈൻ അടക്കം നിരന്തരമായി ലംഘിക്കുന്ന സാഹചര്യം സംസ്ഥാനത്ത് നിലവിലുണ്ട് എന്നുള്ള കാര്യം പോലീസ് വിലയിരുത്തുന്നുണ്ട്. ഇതിന്റെ അടിസ്ഥാനത്തിൽ ഹോം ക്വാറന്റൈനിൽ കഴിയുന്ന ആളുകളെ കൂടുതൽ കാര്യക്ഷമമായി നിരീക്ഷിക്കുന്നതിനുള്ള നിർദ്ദേശവും സംസ്ഥാന പോലീസ് മേധാവി നൽകി. മാത്രമല്ല ഈ വിവാഹം മറ്റു ചടങ്ങുകൾ എന്നിവയിൽ പങ്കെടുക്കുന്നവരുടെ എണ്ണം സംബന്ധിച്ച് നിയന്ത്രണങ്ങൾ കർശനമായി നടപ്പാക്കാനും ഏതെങ്കിലും തരത്തിൽ ഈ നിയന്ത്രണങ്ങൾ ലംഘിക്കുന്നവർക്കെതിരെ കർശന നടപടി സ്വീകരിക്കാനും ഇപ്പോൾ പോലീസ് തീരുമാനിച്ചിട്ടുണ്ട്. ഏതായാലും വരും ദിവസങ്ങളിൽ ഈ കോവിഡുമായി ബന്ധപ്പെട്ട് പോലീസിന്റെ ഭാഗത്തു നിന്ന് കൂടുതൽ നിയന്ത്രണങ്ങൾ ഉണ്ടാകും. സുജയ.
ശരി, ഷഫീദ് റാവുത്തറാണ് തിരുവനന്തപുരത്ത് നിന്നും ഈ വളരെ പ്രധാനപ്പെട്ട വാർത്തയുടെ വിശദാംശങ്ങൾ പങ്കുവച്ചത്. പോലീസിന്റെ പട്രോളിംഗ് വീണ്ടും സജീവമാക്കാൻ പോകുന്നു. സി ഡി കാറ്റഗറികളിൽ പരിശോധന കൂടുതൽ കർക്കശമാക്കുമെന്നാണ് ഇപ്പോൾ പുതിയ ആക്ഷൻ പ്ലാനിലൂടെ പോലീസ് മുന്നോട്ട് വയ്ക്കുന്ന നിർദ്ദേശം. രാജ്യത്തെ ഏറ്റവും വലിയ കുടുംബാരോഗ്യ കേന്ദ്രം ഇനി മലപ്പുറം ജില്ലയിൽ. വാഴക്കാട് കുടുംബാരോഗ്യ കേന്ദ്രം മുഖ്യമന്ത്രി നാടിന് സമർപ്പിച്ചു. 2018 പ്രളയത്തിൽ പൂർണ്ണമായും തകർന്ന ആശുപത്രി VPS ഹെൽത്ത് കെയർ ഗ്രൂപ്പാണ് പുനർനിർമ്മിച്ച് നൽകിയത്. റീബിൽഡ് കേരള പദ്ധതിയുടെ ഭാഗമായി VPS ഹെൽത്ത് കെയർ ചെയർമാനും മാനേജിംഗ് ഡയറക്ടറുമായ ഡോക്ടർ ഷംസീർ വാലിലാണ് കുടുംബാരോഗ്യ കേന്ദ്രം നിർമ്മിച്ച് സർക്കാരിന് കൈമാറിയത്. 10 കോടി രൂപ ചെലവഴിച്ച് അത്യാധുനിക സൗകര്യങ്ങളോടെ പുനർനിർമ്മിച്ച കേന്ദ്രം മുഖ്യമന്ത്രി പിണറായി വിജയൻ ഓൺലൈൻ വഴി നാടിന് സമർപ്പിച്ചു. VPS ഹെൽത്ത് കെയർ ഗ്രൂപ്പാണ് വാഴക്കാട് കുടുംബാരോഗ്യ കേന്ദ്രത്തിന്റെ നിർമ്മാണം ഏറ്റെടുത്തത്. നിർമ്മാണ പ്രവർത്തന ഉദ്ഘാടനം സന്തോഷപൂർവ്വം നിർവഹിച്ചതായി അറിയിച്ചുകൊണ്ട് അവസാനിപ്പിക്കുന്നു. അത്യാധുനിക ലബോറട്ടറി, മിനി ഓപ്പറേഷൻ തിയേറ്റർ, പ്രത്യേക ചികിത്സാ വിഭാഗങ്ങൾ തുടങ്ങി ഓപ്പൺ ജിം അടക്കം പുതിയ ആശുപത്രിയിലുണ്ട്. വാഴക്കാടിന് മികച്ച ആരോഗ്യ കേന്ദ്രം നൽകാനായതിന്റെ സന്തോഷത്തിലാണ് VPS ഗ്രൂപ്പും. എല്ലാവിധ സപ്പോർട്ടും നമ്മുടെ ഭാഗത്തു നിന്നുണ്ടാവും. ഇത് ജനങ്ങൾക്ക് ഒരു ആക്സസബിൾ ആയിട്ട് മാറി എന്നുള്ള ഒരു 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 സന്തോഷകരമായ ഒരു സാഹചര്യമാണ് ഇന്ന് ഞാൻ അവിടുന്ന് ജനങ്ങളിൽ നിന്നും കേട്ടുകൊണ്ടിരിക്കുന്നത്. അടുത്ത 2 വർഷത്തേക്ക് കുടുംബാരോഗ്യ കേന്ദ്രത്തിന്റെ സംരക്ഷണ ചുമതലയും VPS ഗ്രൂപ്പ് ഏറ്റെടുത്തു. കോവിഡ് പ്രോട്ടോകോൾ പാലിച്ച് നടന്ന ഉദ്ഘാടന ചടങ്ങിൽ വിവിധ വകുപ്പ് മന്ത്രിമാരും പ്രതിപക്ഷ നേതാവും ജനപ്രതിനിധികളും വ്യവസായ പ്രമുഖരും പങ്കെടുത്തിരുന്നു. 24 മലപ്പുറം. ബീഹാറിലെ ജഹാനാബാദിൽ ആൾക്കൂട്ട ആക്രമണത്തിൽ വനിതാ കോൺസ്റ്റബിൾ മരിച്ചു. 12 പോലീസുകാർക്ക് പരിക്കേറ്റു. ഇതിൽ 6 പേരുടെ പരിക്ക് ഗുരുതരമാണ്. ജുഡീഷ്യൽ കസ്റ്റഡിയിലുള്ള പ്രതി മരിച്ചതിനെ തുടർന്നാണ് ആൾക്കൂട്ടം അക്രമാസക്തമായത്. ജഹാനാബാദിലെ നെഹാൽപൂരിലാണ് സംഘർഷമുണ്ടായത്. അനധികൃത മദ്യവില്പനയുമായി ബന്ധപ്പെട്ട് പോലീസ് കഴിഞ്ഞയാഴ്ച അറസ്റ്റ് ചെയ്ത ഗോവിന്ദ് മാഞ്ചി എന്നയാൾ ഇന്നലെ രാത്രി ഔറംഗബാദ് ജയിലിൽ മരിച്ചിരുന്നു. പോലീസ് മർദ്ദനമാണ് മരണകാരണമെന്നാരോപിച്ച് ജനക്കൂട്ടം ദേശീയപാത 110 ഉപരോധിച്ചു. ആൾക്കൂട്ടത്തെ ഒഴിപ്പിക്കാൻ പരസ്ബിക പോലീസ് സ്റ്റേഷനിൽ നിന്നുള്ള പോലീസുകാർ എത്തിയതോടെ ആൾക്കൂട്ടം പ്രകോപിതരായി. വടികളും കല്ലുകളും ഉപയോഗിച്ച് പോലീസിനെ ആക്രമിച്ചു. അക്രമികളിൽ നിന്നും രക്ഷപ്പെടാനായി ഓടുന്നതിനിടെ വാഹനം കയറിയാണ് വനിതാ കോൺസ്റ്റബിൾ മരിച്ചത്. 12 പോലീസുകാർക്ക് ആക്രമണത്തിൽ പരിക്കേറ്റതായി SP ദീപക് രഞ്ജൻ അറിയിച്ചു. സംഭവത്തിൽ 6 പേരെ പോലീസ് കസ്റ്റഡിയിലെടുത്തിട്ടുണ്ട്. മേഖലയിൽ പോലീസ് വിന്യാസം ശക്തമാക്കി. 24 ഡൽഹി. ജനപ്രതിനിധിയായാൽ മുൻപ് ചെയ്തിരുന്ന ജോലികൾ ഉപേക്ഷിക്കുന്നവരാണ് പലരും. എന്നാൽ പഞ്ചായത്ത് പ്രസിഡന്റായിട്ടും മുൻപ് ചെയ്തിരുന്ന തൊഴിൽ ഉപേക്ഷിക്കാത്ത ഒരു ജനപ്രതിനിധിയെ കാണാം ഇടുക്കിയിൽ. കാഞ്ചിയാർ പഞ്ചായത്ത് പ്രസിഡന്റ് സുരേഷ് കുഴിക്കാട്ട്. ഇത് കാഞ്ചിയാർ പഞ്ചായത്ത് പ്രസിഡന്റ് സുരേഷ് കുഴിക്കാട്ട്. ഈ ഓട്ടോയിൽ ഇങ്ങനെ പോകുന്നത് പഞ്ചായത്തിലേക്കല്ല, അവധി ദിവസമായതുകൊണ്ട് തന്റെ ഉപജീവന മാർഗമായ ഫെറോസ്ലാവിന്റെ വർക്ക് നടക്കുന്ന സൈറ്റിലേക്കാണ്. വീടിനുള്ളിൽ ഇതുപോലെ അളന്ന് വരച്ച് കട്ട് ചെയ്ത് നല്ല മനോഹരമായ അലമാരകൾ ഒരുക്കി കൊടുക്കും സുരേഷ്. 17 വർഷമായി ഈ ജോലി ചെയ്യുന്നു. 10 വർഷമായി പൊതുപ്രവർത്തന രംഗത്തും സജീവമാണ്. സമയം കൂടുതലും അവധി ദിവസങ്ങളിലാണ്. കൂടുതലും ശനി ഞായർ ദിവസങ്ങളിൽ ലോക്ക്ഡൗൺ ആയതുകൊണ്ട് 2 ദിവസം ഫുള്ളായിട്ട് തന്നെ പണിക്കാരുടെ കൂടെ വരാനും പണിയാനും സാധിക്കുന്നുണ്ട്. പിന്നെ അല്ലാതെ കിട്ടുന്ന അവധി ദിവസങ്ങളിൽ, പിന്നെ മറ്റു തിരക്കില്ലാത്ത ദിവസങ്ങളിൽ ഉച്ച കഴിഞ്ഞ് ഒക്കെ പണിക്കാരുടെ കൂടെ വന്ന് ഓരോ വീടുകളിലും പണിയിലേർപ്പെടുന്നുണ്ട്. BJP ടിക്കറ്റിൽ മത്സരിച്ചാണ് കാഞ്ചിയാർ പഞ്ചായത്ത് പ്രസിഡന്റായി സുരേഷ് തെരഞ്ഞെടുക്കപ്പെട്ടത്. പ്രസിഡന്റ് പദം പട്ടികജാതി സംവരണമായിരുന്നു ഇത്തവണ. സംവരണ വിഭാഗത്തിൽ മറ്റു മെമ്പർമാരില്ലാതിരുന്നതിനാൽ ഒരു സീറ്റിൽ മാത്രം വിജയിച്ച BJP സ്ഥാനാർത്ഥി സുരേഷിന് പ്രസിഡന്റ് സ്ഥാനം ലഭിച്ചു. പ്രസിഡന്റായെങ്കിലും മുമ്പ് ചെയ്തിരുന്ന ജോലി നിർത്താൻ സുരേഷ് തയ്യാറായില്ല, ഇനി തയ്യാറാവുകയുമില്ല. സുരേഷേട്ടനുൾപ്പെടെ 5 കുടുംബങ്ങളാണ് ഈ തൊഴിലിൽ നിന്ന് ഉപജീവനം കണ്ടെത്തുന്നത്. അതുകൊണ്ട് തന്നെ പറ്റാവുന്ന കാലത്തോളം ഈ തൊഴിലുമായി മുൻപോട്ട് പോകണമെന്നാണ് ഇവരുടെ ആഗ്രഹം. കട്ടപ്പനയിൽ നിന്നും രാഹുൽ വിജയൻ, 24.
ഭരണപരിഷ്കാരങ്ങൾക്കെതിരായ പ്രതിഷേധവും നിയമ പോരാട്ടവും തുടരുന്നതിനിടെ അഡ്മിനിസ്ട്രേറ്റർ പ്രഫുൽ ഖോഡ പട്ടേൽ വീണ്ടും ലക്ഷദ്വീപിലേക്ക് എത്തുന്നു. മറ്റന്നാൾ അഹമ്മദാബാദിൽ നിന്ന് കൊച്ചിയിലെത്തുന്ന അഡ്മിനിസ്ട്രേറ്റർ 12:30 കൊച്ചിയിൽ നിന്ന് അഗത്തി ദ്വീപിലേക്ക് പോകും. ഒരാഴ്ച നീളുന്ന സന്ദർശനത്തിനിടെ നിലവിൽ നടപ്പാക്കുന്ന ഭരണപരിഷ്കാരങ്ങളുടെ പുരോഗതി വിലയിരുത്തും. പ്രതിഷേധ സാധ്യതയുള്ളതിനാൽ വൈ കാറ്റഗറി സുരക്ഷയാണ് പ്രഫുൽ ഖോഡ പട്ടേലിന് അനുവദിച്ചിരിക്കുന്നത്. നേരത്തെ എയർഫോഴ്സിന്റെ പ്രത്യേക വിമാനത്തിലായിരുന്നു സന്ദർശനമെങ്കിലും വൻ സാമ്പത്തിക ധൂർത്ത് വാർത്തയായതോടെ പ്രത്യേക വിമാനത്തിലുള്ള യാത്ര ഇത്തവണ ഒഴിവാക്കിയിട്ടുണ്ട്. 24 വാർത്ത ഇവിടെ പൂർണ്ണമാവുകയാണ്.